ഇവിടെ ജിജുഡാനിയേൽ നമ്മുടെ റിൻസി മാനുവൽ ജാസ്മിൻ ജേവിൻ ജോസ്വിൻ ജോസഫ് വർഷി പണ്ണികൃഷ്ണൻ ഹൃത്യക പ്രതിഷ് അങ്ങനെ ഇങ്ങോട്ട് വന്ന് ജിജോ മാത്യു മുസ്തഫ സനോജ് റാമി സുനീറ അഞ്ജലി അഭിഷേക് അങ്ങനെ വന്ന് നമ്മുടെ ശ്യാമ ചല എന്താണ് ഷാഹുല് സുലൈമാൻ അബ്ദുൽ ഖാദർ അശ്വതി രാജൻ ഐഷു ജസീർ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സ്മിതാകുമാരി ശാന്തകുമാരി ഇർഷാദ് വിഖി അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഇവരൊക്കെ ഇവരൊക്കെ തന്നെ ഒരിക്കൽ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു ഇനി സ്ഥിരമായി കാണുന്ന ഒന്ന് രണ്ട് പേരുടെ മുഖം കാണാനില്ല പെട്ടെന്ന് ഓടി വരണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആ വാർത്തയിലേക്ക് പോകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് തൃശ്ശൂരേക്ക് തന്നെയാണ് ആകാംക്ഷ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാൻ പോകുന്നു വരുമ്പോൾ റോഡ് ഷോ എങ്ങനെയാണ് നരേന്ദ്രമോദി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ആർക്കൊക്കെ എതിരെ വിമർശനം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിൽ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നു പ്രചാരണത്തിന് തുടക്കമിടാൻ നരേന്ദ്രമോദി തൃശ്ശൂരേക്ക് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹിള സംഗമവും അല്പസമയത്തിനാണ് തുടങ്ങും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സുരേഷ് ഗോപിക്കായി ജില്ലയിൽ ചുവരെടുത്തുകൾ തുടങ്ങി തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പ് എന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തൃശൂരിൽ തുടക്കമാവുന്നത് എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന നിർണായകമായ വനിതാ വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാനുള്ള നീക്കമാണ് പ്രധാനമന്ത്രിയിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയർത്തിക്കാട്ടിയുള്ള ചുമരടുത്തുകൾ ഉൾപ്പെടെ തൃശൂരിൽ സജീവമാണ് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനേക്കാൾ കഴിഞ്ഞ അഞ്ചു വർഷം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ച ആളാണ് സുരേഷ് ഗോപി എന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ അഞ്ചു വർഷം തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ചർച്ചകൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ സുരേഷ് ഗോപി സിറ്റിംഗ് എംപിയെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ജനങ്ങളെ സേവിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ തന്നെ തീരുമാനിച്ചു ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് അല്ല ബിജെപിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് അതിന് അതിന്റേതായ ചില വ്യവസ്ഥകളുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന പറയുന്നത് കെ ഈ പേരുല്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൊതുസമൂഹം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ് സ്വന്തം അധ്വാനത്തിന്റെ ഫലം പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അതെടുത്ത് എണ്ണി അത് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തെ തർക്കമില്ല പെൻഷൻ നൽകാത്തതിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തിയ മറിയക്കുട്ടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി നടി ശോഭന തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം മഹിളാ സംഗമത്തിൽ വേദി പങ്കിടും പൊതുസമ്മേളനത്തിനുശേഷം വേദിക്ക് സമീപം നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രി സമയം അനുവദിച്ചിട്ടുണ്ട് വിജയകുമാർ ചേരുന്നുണ്ട് എസ് ശ്രീകാന്ത് ഉണ്ട് സൂരജ് സജി ഉണ്ട് പിന്നെ നിഖിൽ പ്രമേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ അങ്ങനെ നാല് പേരും ചേരുകയാണ് ആദ്യം ഞാൻ എസ് വിജയകുമാറിൽ പോകുന്നു വിജയകുമാർ നേരത്തെ വിജയകുമാർ നിന്ന അതേ സ്ഥലത്ത് മാസങ്ങൾക്ക് മാസങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞാനാണ് അന്നവിടെ സുരേഷ് ഗോപിയുടെ കരുവന്നൂർ പദയാത്രയായിരുന്നു ആള് മാറുന്നു പരിപാടി മാറുന്നു സുരേഷ് കുമാർ പ്രധാനമന്ത്രിയാകുന്നു പക്ഷേ ഉറപ്പായും ആ പരിപാടി പോലെ തന്നെ ഇത് അതിൻ്റെ തുടർച്ചയിൽ തൃശ്ശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടി പ്രചാരണം തുടങ്ങുക എന്നതു തന്നെയല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഥമ ലക്ഷ്യം ഏത് വനിതാ സംഘവും എന്നൊക്കെ പറയുമ്പോഴും ജയകുമാർ ഉറപ്പായും ഹാഷ്മിയും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ വേഗത്തിൽ ബി ജെ പി കേരളത്തിൽ തുടക്കം കുറിക്കുന്നു എന്നതാണ് ഈ തൃശൂരിലെ സമ്മേളനവും റോഡ് ഷോയും ഒക്കെ കാണിക്കുന്ന രാഷ്ട്രീയ ചിഹ്നങ്ങൾ അത് തന്നെയാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തി കേരളത്തിൽ നടത്താൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അത് വളരെ ചടുലമായി തന്നെ തുടക്കം കുറിക്കുക എന്നതാണ് ബി ലക്ഷ്യം വെക്കുന്നത് അതിനായുള്ള നീക്കങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാം ഇന്നത്തെ ഇവിടെ നടക്കാൻ പോകുന്ന ഈ റോഡ് ഷോയും അതിനുശേഷമുള്ള വനിതകളുടെ വലിയ സംഘമവും ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വനിതകളെ ആ സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കും എന്നതാണ് ബി സംസ്ഥാന ഘടകം അവകാശപ്പെടുന്നത് എത്രത്തോളം ആളുകൾ വരുമെന്നത് ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ കഴിയും ആളുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തെക്കിൻകാട് മൈതാനത്തൂടെ ആളുകൾ ഇങ്ങനെ ആ വേദിയിലേക്ക് പ്രധാനപ്പെട്ട വേദിയിലേക്കൊക്കെ നടന്നു പോകുന്നതാണ് വനിതകളുടെ ചെറു സംഘങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതുകൂടാതെ ഒരു കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് അയോധ്യയിലായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചത് അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട റോഡ് ഷോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നുണ്ട് അതിനിടയിൽ പ്രധാനമന്ത്രി പ്രവർത്തകരെ കാണും അഭിവാദ്യം ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തൃശൂർ തെരഞ്ഞെടുത്തത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വിജയസാധ്യതയുണ്ടെന്ന് ബി ജെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ കാരണം ബി എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് എപ്പോഴും പറയാറുള്ള തിരുവനന്തപുരമാണ് പക്ഷേ ഇത്തവണ തിരുവനന്തപുരത്തേക്കാൾ പ്രാധാന്യം തൃശ്ശൂരിന് നൽകുന്നുമുണ്ട് മറ്റൊന്ന് കേരളത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സംസ്ഥാനം കേരളത്തിൽ ാണ് ആ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയുന്നു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പ്രധാനമന്ത്രി കുറെ കൂടി രാഷ്ട്രീയമായ ഒരു അഗ്രസീവ് സ്വഭാവത്തിൽ പ്രസംഗിക്കുക അല്ലാത്ത സമയത്തേതിനേക്കാൾ കുറെ കൂടി രാഷ്ട്രീയ പ്രസംഗങ്ങൾ പ്രധാനമന്ത്രി നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് അത്തരമൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് രാജ്യം നീങ്ങുകയാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം ഒരു ഈ കേരളത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം അതിനായിരിക്കാം പ്രധാനമന്ത്രി ഈ വേദി ഉപയോഗിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ഇവന്റായി മാറ്റാൻ ബി സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ സൂചനകളാണ് നമുക്ക് ഈ തൃശൂർ നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത് പരമാവധി പ്രവർത്തകരെ അണിനിരത്തുന്നുണ്ട് വലിയ സംഘാടക മികവ് കാട്ടാൻ സംസ്ഥാന ഘടകം തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അതിന്റെ സൂചനകളൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറയുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് കാശ്മീർ ക്രിസ്മസിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു ക്രിസ്മസ് വിരുന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് അത് ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ ബിജെപി ഉദ്ദേശിച്ചതും അത്തരമൊരു ചർച്ചയാക്കുക എന്ന് തന്നെയാണെന്ന് തോന്നുന്നു അതിനൊരു തുടർച്ച

സുരേഷ് ഗോപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം സുരേഷ് തുടക്കം കൂടിയാണ് എന്ന് പറയാം ശ്രീകാന്ത് ഹഷ്മി ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കേവലം ഒരു മഹിളാ സംഗമം അല്ല നേരെ മറിച്ച് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ നിന്ന് ഈ പൂരം നഗരിയിൽ തുടക്കം കുറിക്കും ഈ തൃശൂർ തിരഞ്ഞെടുത്തത് തന്നെ വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല നേരെ മറിച്ച് ആലോചിച്ചുറപ്പിച്ച് കണക്ക് കൂട്ടി ബി ജെ പി കൃത്യമായ കാൽക്കുലേഷനിലൂടെ തന്നെയാണ് ഈ തൃശ്ശൂർ അതിനായി തെരഞ്ഞെടുത്തത് കാരണം അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ എന്നുള്ളത് അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തൃശൂരിൽ അവർക്ക് കിട്ടിയിട്ടുമുണ്ട് അത് സുരേഷ് ഗോപിയാണ് അതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ ഇൻട്രൊഡക്ഷൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന പേരിൽ നരേന്ദ്രമോദി ഇന്ന് സുരേഷ് ഗോപിയെ അവതരിപ്പിക്കും പക്ഷേ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തില്ല പ്രധാനമന്ത്രി കാരണം ബി പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് പക്ഷേ പരോക്ഷമായി ഇത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിക്കണം അങ്ങനെയെങ്കിൽ അദ്ദേഹം അടുത്ത മോദി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന തരത്തിലൊരു പ്രസംഗം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് വലിയ മോദി തരംഗത്തിലും കേരളത്തിൽ താമര വിരിയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ആ ഒരു ആക്ഷേപം അപവാദം തിരുത്താൻ ബി ജെ പി തൃശൂരിലൂടെ സാധിക്കും എന്ന് കരുതുന്നുണ്ട് അതിനു വേണ്ടി കൂടിയാണ് അവർ തൃശൂർ തെരഞ്ഞെടുത്തത് ഇതിനോടകം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ചുവരെഴുത്തുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു തൃശൂരിൽ അത് സുരേഷ് ഗോപിയെ മുൻനിർത്തിയായിരിക്കും തുടങ്ങാനും പോകുന്നത് സുരേഷ് സൂരജ് ഈ കരുവനൂർ പദയാത്രയ്ക്കും പരമാവധി പ്രവർത്തന പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ബിജെപിക്ക് ഇന്നിപ്പോ റോഡ് ഷോയ്ക്ക് പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തനം അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ ഈ മഹളാ സംഗമത്തിന് നമ്മൾ കേൾക്കുന്ന പേര് മറികുട്ടി മിന്നുമണിയുടെ ശോഭന ഇടയൊക്കെ ആണെങ്കിൽ അതിനപ്പുറം ചില സർപ്രൈസ് ഗസ്റ്റുകളെ പ്രതീക്ഷിക്കണം രാഷ്ട്രീയമായി അത്തരത്തിൽ തന്നെയാണ് കാശ്മീർ എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഒരു നിർണായകമായ ചർച്ചകൾ പോലും ഈ പൊതുസമ്മേളന വേദിക്ക് അരികിൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സമ്മേളനത്തിന് ശേഷം പതിനഞ്ച് മിനിറ്റ് സമയം മാറ്റിവെച്ചിട്ടുണ്ട് ആ സമയം മൂന്ന് സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തും എന്നൊരു വിവരം നമുക്ക് പുറത്തു വരുന്നുണ്ട് പക്ഷേ അതാരായിരിക്കും എന്നത് സംബന്ധിച്ച് ഈ സംസ്ഥാന നേതൃത്വത്തിന് പോലും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി എംഒയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ റോഡിന് ഇരുവശവും നിലവിൽ പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട് ആഷ്മി പറയുന്ന പോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പ്രവർത്തകർ എത്തുന്നുണ്ട് അതിലുപരി ജില്ലയ്ക്കകത്തുനിന്ന് തന്നെയുള്ള പ്രവർത്തകർ അല്ലാതെയുള്ള എല്ലാം എത്തുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ഒഴുക്ക് അത് നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ഈ സമ്മേളനം നടക്കുന്ന നഗരിയിലേക്ക് എത്തിയാൽ അവിടെ സ്ത്രീകളെ മാത്രമാണ് പ്രവേശിപ്പിക്കുക ഈ പ്രധാനമന്ത്രിക്ക് അകമ്പടിയായി ഈ ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പോയാൽ പോലും അവർക്ക് പോലും വേദിയിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് കാരണം ഇതൊരു മഹിളാ സംഗമമാണ് അവിടെ പ്രധാനമന്ത്രിക്കൊപ്പം വനിതകൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കായിരിക്കും ഈ സദസ്സിലും വേദിയിലും എല്ലാം പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും റോഡിന്റെ ഇരുവശവും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ ആദ്യം ഈ ഹെലിപാഡിൽ നിന്ന് പ്രധാനമന്ത്രി എത്തുക ഇവിടേക്കായിരിക്കും ഇവിടെ ഒരു ചെറിയ സ്വീകരണം ഒരുക്കും അതിനുശേഷം അദ്ദേഹം എല്ലാ തവണയും റോഡ് ഷോയ്ക്ക് എത്തുന്ന ഒരു വാഹനമുണ്ട് ആ ഒരു ഓപ്പൺ ജീപ്പ് ആ ഓപ്പൺ ജീപ്പിലായിരിക്കും പ്രധാനമന്ത്രി ഇവിടെ നിന്ന് ഈ പൊതുസമ്മേളന വേദിയിലേക്ക് എന്തായാലും പ്രവർത്തകരെത്തി അതിന്റെ നിഖിൽ പ്രമേഷ് കൂടെ നിഖിൽ എങ്ങനെയാണ് സുരക്ഷ എങ്ങനെയാണ് ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് തൃശ്ശൂരേക്കൊക്കെ ഇറങ്ങേണ്ട ഒരാൾ ഏതൊക്കെ രീതിയിൽ നോക്കണം ഗതാഗത നിയന്ത്രണം എങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങൾ നിഖിൽ കശ്മി ഇപ്പോൾ ഞാനുള്ള കുട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് തന്നെ കനത്ത സുരക്ഷയാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ കളക്ടർ അടക്കം ഇവിടെ ഇവിടേക്ക് എത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കും അതിന് മുന്നോടിയായിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കശ്മി സൂചിപ്പിച്ച കാര്യം സുരക്ഷ സംബന്ധിച്ചാണ് കനത്ത സുരക്ഷ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഞാനുള്ള ഈ പാതയടക്കം അദ്ദേഹം വരുന്ന സമയമാകുമ്പോഴേക്കും രണ്ടുമണി ആകുമ്പോഴേക്കും ഇതിലൂടെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കും അതിനുശേഷം പ്രധാനമന്ത്രി കടന്നു പോകുന്നതിന് ശേഷം മാത്രമേ ഇതിലൂടെ പ്രധാനപ്പെട്ട അതായത് ഏത് വാഹനങ്ങൾക്കായാലും കടന്നു പോകാൻ കഴിയും പ്രധാനപ്പെട്ട വാഹനങ്ങൾ മാത്രമേ ആ സമയത്ത് ഇതിലൂടെ കടത്തിവിടൂ റോഡ് ഷോയ്ക്കായി ജനറൽ ആശുപത്രിക്ക് സമീപത്തെത്തുന്ന പ്രധാനമന്ത്രി ബി ജെ പി നേതാക്കൾ ശേഷം അദ്ദേഹം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിന് സമീപമുള്ള വേദിയിലേക്കാണ് എത്തുക ഈ സമയത്ത് തന്നെ ഈ സുരക്ഷാ നടപടികൾ ശക്തമാക്കും പതിനൊന്ന് മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിപാടി നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലെയും റോഡ് ഷോ നടക്കുന്ന തൃശൂർ റൌണ്ടിലെയും സുരക്ഷ ഇതിനോടകം തന്നെ എസ് പി ജി ഏറ്റെടുത്തു കഴിഞ്ഞു പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ തോക്കേന്ത്യ സുരക്ഷാ ഭടന്മാരും നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ ഈ മേഖലയിലെ കടകളൊക്കെ തന്നെ അടയ്ക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതാണ് അദ്ദേഹം കടന്നു പോകേണ്ട പാത ഇവിടെ പൂർണ്ണമായുള്ള നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല പക്ഷെ അല്പസമയത്തിനകം അത് പൂർണമായ ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കും അതിനുശേഷം വാഹനങ്ങളൊന്നും തന്നെ ഇതിലേക്ക് കടത്തിവിടില്ല അല്പസമയം മുൻപ് ഈ സുരക്ഷാ വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നു ഇനി കൊച്ചിയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം ഇവിടേക്ക് എത്തേണ്ടുന്ന ഹെലികോപ്റ്ററും അല്പസമയത്തിനകം ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് വീണ്ടും മടങ്ങിപ്പോയ ശേഷമായിരിക്കും പ്രധാനമന്ത്രിയെയും കൊണ്ട് ഇവിടേക്ക് എത്തുക നാലു ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് ബിജെപി അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സുരക്ഷാ ക്രമീകരണം നമുക്ക് ക്യാമറ ഒന്ന് പാൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കാണാൻ കഴിയും അദ്ദേഹം വന്നിറങ്ങുന്ന ഹെലിപാഡിന് സമീപത്ത് റോഡിലുള്ള തിരക്ക് ഇപ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു രണ്ടു മണി കഴിഞ്ഞായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്തേക്ക് പ്രവേശിക്കാനും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും മെറ്റൽ ഡിക്ടേറ്ററിലൂടെ മാത്രമാണ് ഇതിലൂടെ പ്രവേശനം അനുവദിക്കുക എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ നഗരത്തിലുണ്ട് ഈ സ്വരാജ് റൌണ്ടിലും തേക്കൻകാട് മൈതാനിലും രാവിലെ മുതൽ തന്നെ അനുവദിക്കുന്നില്ല കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ളവർ റൌണ്ടിൽ പ്രവേശിക്കാൻ സാഹചര്യത്തിൽ വിലക്കുണ്ട് പാലക്കാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ട്രക്ക് ലോറി എന്നിവ മുടിക്കോട്ട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചിറക്കാക്കോട് തേറമ്പം വഴി പവർ ഹൌസ് വഴി കടന്നു പോകണമെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി അല്പം കൂടി കഴിയുമ്പോൾ അതായത് രണ്ടുമണി കൂടി ആകുമ്പോഴേക്കും കനത്ത നിയന്ത്രണം ഈ മേഖലകളിൽ തന്നെ വരും പിന്നീട് അദ്ദേഹം കടന്നു പോയ ശേഷമായിരിക്കും ഈ വഴികളെല്ലാം തന്നെ യാത്രക്കാർക്ക് സുഖം ക്രമീകരണങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ വിവരം നൽകിയത് എന്തായാലും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ബി ജെ പിയുടെ കേരളത്തിലെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ കിക്സ് ചാർട്ടാണ് എന്ന് ഉറപ്പായും പറയാം അത് രാഷ്ട്രീയ അതീതമായ പരിപാടിയാണ് എന്നൊക്കെ ബി ജെ പി പറയുമ്പോഴും റോഡ് ഷോ അടക്കം പരമാവധി പ്രവർത്തനത്തിൽ നിന്ന് ഉറപ്പായി നമുക്ക് നോക്കാം എന്നാൽ ഇവിടെ ജാസ്മിൻ ജേവിൻ ചോദിക്കണം ആഷ്മി ബ്രോ സുരേഷ് ഗോപി എടുക്കൂ ഒരു തവണ എടുക്കൂ എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് കൊടുത്തില്ല ഇനിയിപ്പോൾ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ് ഇപ്പോൾ തൃശ്ശൂർ ഗോപിയുടെ സ്ഥാനാർത്ഥം ഏതാണ്ട് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥം ഏതാണ്ട് അവിടെ അവിടെ ഉറപ്പിക്കുന്നുള്ളൂ തൃശ്ശൂരിൽ അപ്പോൾ തൃശ്ശൂരിലെ വോട്ടർമാർ എന്താണ് പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ് കൊടുക്കണോ വേണ്ടേ കാര്യം അവർ തീരുമാനിക്കട്ടെ നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകുന്ന അവിടെ കൗമാര കലാമാങ്കത്തിന് അരങ്ങുണരുകയാണ് കേരളത്തിന്റെ കൌമാര കലാമാങ്കത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സ്കൂൾ കലോത്സവത്തിനായി കൊല്ലം ഒരുങ്ങി കഴിഞ്ഞു കോഴിക്കോട് നിന്ന് പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പ് വൈകുന്നേരത്തോടെ കലോത്സവ നഗരിയിലെത്തും വിവിധ ജില്ലകളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര തുടരുന്നത് കൊല്ലം ജില്ലാ അതിർത്തിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കപ്പ് ഏറ്റുവാങ്ങും കലോത്സവ ഊട്ടുപോലാടവും നടന്നു കൊല്ലം ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിൽ നിന്നും ട്വന്റി ഫോർ ടീം ട്വൻറി ഫോർ സജ്ജമാണ് അവരിലേക്ക് നമുക്ക് പോകാം ആർ അരുൺരാജുണ്ട് ഗോപിക സുരേഷുണ്ട് ഷഹദ് റഹ്മാനുണ്ട് മനീഷ് മഹിബാൽ ഉണ്ട് അരുൺരാജിലേക്കാണ് ആദ്യം പോകുന്നത് അരുൺ കാര്യങ്ങളെല്ലാം സെറ്റല്ലേ എല്ലാം ഒക്കെ അല്ലേ ഹഷ്മി തീർച്ചയായും കൊല്ലം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഹഷ്മിക്കും എത്താം കൊല്ലത്തേക്ക് എത്താൻ വിളിക്കുകയാണ് കാരണം കൊല്ലം കലാമാമകത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ഈ കൊല്ലത്തേക്ക് എത്തുന്ന ആ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ കൊല്ലത്തിന്റെ ഓരോ മണൽത്തരിയും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്ന പോലെ തന്നെ നാളത്തെ ഉദ്ഘാടന ചടങ്ങിലുള്ള റിഹേഴ്സൽ അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കൊല്ലക്കാരി കൂടിയായ ഗോപിക നമ്മുടെ പ്രതിനിധിയാണ് ഗോപി കൂടി ചേരുന്നത് ഗോപിക കൊല്ലക്കാരിയാണ് ഗോപിക കൊല്ലത്തേക്ക് വീണ്ടും കലാ എത്തുകയാണ് എങ്ങനെയാണ് അരുൺ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് കാരണം പതിനാറ് വർഷത്തിന് ശേഷമാണ് കൊല്ലത്തേക്ക് ഒരു കലാമാമാങ്കം എത്തുന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രൗഢിയും ആരവവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്വന്റി സംഘം ഇവിടെ സജ്ജമാണ് അരുൺ അരുൺരാജുണ്ട് ഷഹദ് ഉണ്ട് മനീഷ് ഉണ്ട് അങ്ങനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഹാഷ്മി ഇതാണ് പ്രധാന വേദി പ്രധാന വേദിയിൽ പ്രധാന വേദിക്ക് ഒ എൻ ബി കുറിപ്പിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആശാസം ത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്തം നാളെ നടക്കാനുണ്ട് അതിന്റെ റിഹേഴ്സൽസ് നടക്കുകയാണ് ഈ പ്രധാന വേദി നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം പതിനായിരത്തോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെയാണ് ഈ പ്രധാന വേദിയിൽ ഒരുക്കിയിട്ടുള്ളത് ഈ പ്രധാന വേദിയിലായിരിക്കും പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ പതിനായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന സജ്ജീകരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് കാണികൾക്ക് വളരെ കൂടി സൗകര്യത്തോടുകൂടി കൊള്ളാതെ തന്നെ ഈ വേദിയിൽ എത്തി മത്സരങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി തിരി തെളിയിക്കുന്നതോടുകൂടി മത്സരങ്ങൾ തുടങ്ങും പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരം ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ട മത്സരമാണ് പ്രധാന വേദിയിൽ ആദ്യം നടക്കുന്നത് പിന്നീട് അങ്ങോട്ട് എല്ലാ തരത്തിലുള്ള ഗ്ലാമർ ഇനങ്ങളും ഈ പ്രധാന വേദിയിൽ നടക്കും അറുപതിനായിരം ചതുരശ്ര അടിവിസ്തീർണത്തിലാണ് ഈ പ്രധാന വേദി ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ആതിഥേയരായ കോഴിക്കോട് വലിയ തരത്തിലാണ് കലോത്സവത്തെ ഏറ്റെടുത്തത് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും കോഴിക്കോട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊല്ലം ഒട്ടും പിന്നിലല്ല എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും കൂടി കൊല്ലം കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി തിരിതെളിയിക്കുന്നതോടുകൂടി തന്നെ കൊല്ലത്തെ കലാമാങ്കത്തിന് തുടക്കമാകും എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് പതിനാറ് വർഷം എന്തായാലും കൊല്ലം കലക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഫുൾ ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട് അതെ ഷഹദ് മനീഷ് ഉണ്ട് ഏതായാലും നമുക്ക് അവരിലേക്ക് കൂടി പോയിട്ട് വരാം അതെ അതെ മനീഷിലേക്ക് മനീഷിലേക്ക് തന്നെ മനീഷ് കൊല്ലമാണ് സാംസ്കാരിക സമ്പന്നമായ സ്ഥലമാണ് അല്ലെങ്കിൽ തന്നെ വലിയ ചരിത്ര പൈതൃകവും സാംസ്കാരിക പൈതൃകവും ഉള്ള സ്ഥലമാണ് ആ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സ്ഥലത്തേക്ക് വലിയൊരു സാംസ്കാരികോത്സവം എത്തുമ്പോൾ ഇരട്ടി മധുരം എന്ന് ഉറപ്പായും പറയാം എങ്ങനെയാണ് ഒരുക്കങ്ങൾ മനീഷ് അഷ്മി ഞാൻ സമീപ ജില്ലക്കാരനായിട്ടുള്ള റിപ്പോർട്ടാണ് ആലപ്പുഴയിൽ നിന്നാണ് എത്തുന്നത് ഇവിടെ കൗമാര കലാവൈഭവത്തിൻ്റെ തിരശ്ശീല ഏതാനും മണിക്കൂറുകൾക്കകത്തെ പ്രധാനപ്പെട്ട ഒന്നാം വേദിയാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത സാംസ്കാരിക പ്രതിഭകളുടെ പേരാണ് ഇരുപത്തിനാല് വേദികൾക്ക് ഉള്ളതെന്നാണ് ഇതിൽ ഈ വേദിയുടെ പ്രധാന വേദിയുടെ പേര് ഒ എൻ വി സ്മൃതി എന്നാണ് അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്ന ഒഴിഞ്ഞ കസേരകളാണ് നിലവിൽ പരിശീലനം കാണാൻ വന്നത് അവിടെ ദൂരെ നടക്കുന്നത് നാളെ ഉദ്ഘാടനത്തിലുള്ള നൃത്ത സംഗീത ശില്പശാലയുടെ പരിശീലനമാണ് പക്ഷേ ഈ കസേരകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കും പക്ഷേ ഈ നാളെ തൊട്ട് ഇന്ന് ൊട്ടി കസേരകളൊക്കെ തന്നെ മുഴുവൻ ആളുകൾ നിറയും അത്രത്തോളം കൊല്ലം നഗരം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഈ കലോത്സവത്തിന്റെ മൂഡിലേക്ക് മാറും ഇനി നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഗോപിക സുരേഷും അതുപോലെ തന്നെ അരുൺരാജും പറഞ്ഞു ഇനി നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ളത് നമ്മുടെ ഈ ട്വന്റി ഫോറിൻ്റെ പ്രധാനമായിട്ടുള്ള കലോത്സവം സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഷഹദ് റഹ്മാനാണ് അദ്ദേഹം ഒരുപാട് കലോത്സവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിചയമുണ്ട് എന്തൊക്കെയാണ് പുതിയ ഇവിടുത്തെ ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ കൊല്ലത്ത് ഉള്ള കൊല്ലം കലക്കുക കൊല്ലം കലക്കണമല്ലോ സ്വാഭാവികമായിട്ടും കൊല്ലം കലക്കണം ക്കണം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറയാം ഞാനും അരുണും തമ്മിലായിരിക്കും ഇത്തവണ ചിലപ്പം കോമ്പറ്റീഷൻ കാരണം അരുൺ കൊല്ലത്തെ റിപ്പോർട്ടറാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നതാണ് കോഴിക്കോട് നിന്നാണ് ഇത്തവണ കപ്പ് കൊല്ലത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ കപ്പ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അരുൺ ആ കപ്പ് ഇവിടെ നിലനിർത്താനും വേണ്ടിയിട്ട് നിന്നതാണ് അരുണൊപ്പം ഗോപികയുണ്ട് ബാക്കി ടീമും ഉണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ആരാണ് ഇത്തവണ കപ്പ് കൊണ്ടുപോകാം എന്നുള്ളത് എന്തായാലും അല്പസമയത്തിനകം കപ്പ് ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ കലോത്സവം എന്ന് പറയുന്ന സമയത്ത് അപ്പം എന്നെ ഒക്കെ സംബന്ധിച്ച് ഒരു ജില്ല സ്റ്റേറ്റ് കലോത്സവങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുത്ത് വന്ന ഒരാൾ അപ്പോൾ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയും കൂടിയാണ് ഇത്തരം കലോത്സവങ്ങൾ എന്ന് പറയുന്നത് അതിനൊക്കെ ഉപരി ഈ പഴയിടത്തിൻ്റെ സദ്യ കഴിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അപ്പം വോട്ടുപോരൊക്കെ ഉണർന്നു കഴിഞ്ഞു അപ്പം അത്തരത്തിലുള്ള വിശേഷങ്ങളുണ്ട് പിന്നെ പോരാത്തതിനിപ്പം മെയിൻ വേദിയിൽ നാളെ നടക്കാൻ പോകുന്ന ഈ പ്രകടനങ്ങളുടെ ട്രയൽ ഒക്കെ നടക്കുകയാണ് അതും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കാരണം നമുക്കറിയാവുന്ന ഒരുപാട് പേരാണ് ബിജു ധനിതരം ധ്വനിതരങ്കാണ് ഇതിൻ്റെ കോറിയോഗ്രാഫി ചെയ്യുന്നത് ആശാശരത്താണ് നാളെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഒപ്പം തന്നെ സി ാളെത്തും സമാപന ദിവസം മമ്മൂട്ടിയെത്തും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക ഭയങ്കര സമ്പുഷ്ടമാണ് ഇത്തവണത്തെ കലോത്സവം എന്ന് വേണം പറയാൻ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എഴുന്നൂറോളം പ്രതികൾ എത്തിയിട്ടുണ്ട് ഇപ്പം പല ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരുമുണ്ട് ഏത് ജില്ലയ്ക്കായിരിക്കും ഇപ്രാവശ്യം കൂടുതൽ ഒരു കിട്ടാനുള്ള അർഹത അല്ലെങ്കിൽ ആരായിരിക്കും അതിൻ്റെ ഒരു സാധ്യത ആർക്കായിരിക്കും അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ തമാശക്ക് പറയുകയാണ് ഈ കലോത്സവം ഈ എന്താണ് കോ കോഴിക്കോട് കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊല്ലം കൊണ്ടുപോകണം മറ്റ് ജില്ലകൾ കൊണ്ടുപോകണം നമ്മൾ തമാശക്ക് പറയുമെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇതൊരു ഉത്സവമാണ് അപ്പം ഈ ഉത്സവം ആയതുകൊണ്ട് തന്നെ ആരെ എങ്ങനെ കൊണ്ടുപോകുമെന്നത് സംബന്ധിച്ച് നമുക്ക് ഒന്നും തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്തായാലും ഈ ഉത്സവം ഉത്സവത്തിൻ്റെ മൂടിൽ ഏറ്റെടുക്കുക പിന്നീട് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ കിടിലങ്ങൾ അവിടെ കൊല്ലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ കലോത്സവം കിടിലവാവും എന്തായാലും ഒരു പ്രവേശനം ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടായിരുന്നു ഷമി സ്വലം ഉറപ്പായി അങ്ങോട്ടേക്ക് വരും എന്തായാലും കലോത്സവത്തിന് എല്ലാവരും അങ്ങോട്ടേക്ക് പോയല്ലേ പറ്റൂ ബിവിൻപെൻ ചോദിക്കുന്നുണ്ട് പപ്പടം ലേസിന് വേണ്ടി അടി ഉണ്ടാവും ചോദിക്കുന്നുണ്ട് ഷേ അങ്ങനെ പറയല്ലേ ഇപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കൊല്ലത്തിന് അങ്ങനെ അങ്ങ് കുറച്ചാണല്ലേ എന്ന് പറഞ്ഞാൽ കൊല്ലം അസാധ്യമായ ജില്ലയാണ് വലിയ സാംസ്കാരിക പൈതൃകവും വലിയ നവോത്ഥാന പാരമ്പര്യവും ഒക്കെ ഉള്ള ജില്ലയാണ് കൊല്ലം അപ്പോൾ അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാങ്കം അങ്ങോട്ടേക്ക് പോകുന്നു അതിനെ കൊല്ലംകാർക്കറിയാം എങ്ങനെ ഗംഭീരമാക്കാം എന്നുള്ള കാര്യം ഇത്തവണ കലക്കൻ കൊല്ലമാണ് ഒരു 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 സംശയമില്ല നമ്മളടക്കെ അവിടെ പോകുകയും ചെയ്യും എന്തായാലും സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് ഒരുക്കിയിട്ടുള്ള ഇരുപത്തിനാല് വേദികളിലേക്ക് ഒരുക്കിയിട്ടുള്ള ട്വൻ്റി ഫോർ വേദികൾക്ക് മലയാളത്തിൻ്റെ അഭിമാനമായ കലാ സാംസ്കാരിക പ്രതിഭകളുടെ പേരാണ് ആസാം മൈതാനത്തെ പ്രധാന വേദി ഒ എൻ വി കുറിപ്പിൻ്റെ പേരിൽ അറിയപ്പെടും അവിടെ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെ ചവറയിൽ ഒ എൻ വിയുടെ ജന്മഗൃഹത്തിൽ നിന്നും മനീഷ് മഹിപ്പാൽ ചേരുന്നു കേരളത്തിൻ്റെ കൗമാര കലാ വൈഭവത്തിന് തിരശ്ശീല ഉയരുമ്പോൾ പ്രധാനമായും ഇരുപത്തിനാല് വേദികളുണ്ട് ആ ഇരുപത്തിനാല് വേദികൾക്കും സാംസ്കാരിക പ്രതിഭകളുടെ പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദി ആശ്രമം വേദനത്തെ വേദിക്ക് ഒ എൻ വി ശ്രമൃതി എന്ന പേരാണുള്ളത് ഞാൻ നിൽക്കുന്നത് ആ പ്രധാന വേദിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള ചവറയിലെ പ്രശസ്ത എഴുത്തുകാരനും കവിയുമായിട്ടുള്ള ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മഗൃഹത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് എഴുത്തുപുര ഉള്ളത് അദ്ദേഹം എഴുതാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയും കുട്ടിക്കാലം മുതലേ സമയം വിനിയോഗിച്ച ഒരു സ്ഥലമാണ് ഇപ്പോഴും ഈ എഴുത്തുപുര വീടിന് സമീപത്തെ എഴുത്തുപുര ഒരു സ്മാരകം പോലെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാത്തുസൂക്ഷിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഇരുന്ന കസേര അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പേന അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ വീട്ടിൽ കാണാം കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക പ്രതിഭകളൊക്കെ തന്നെ എത്തി വലിയ ചർച്ച നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം ഇത് വലിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹം ഇരുപത്തി ഏഴാമത്തെ വയസ്സ് വരെയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കൂടിയായിട്ടുള്ള ജ്യോതികുമാർ പറഞ്ഞത് അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ബി പ്രീ ഡിഗ്രിയും ബി കോമും വളർന്നാണ് പഠിച്ചത് അതിനിടയ്ക്ക് എന്നെ എ ഐ ടി ഐക്ക് ചേർന്നു അത് അത് കഴിഞ്ഞ് പിന്നെ രാഷ്ട്രീയമായിപ്പോയി എനിക്കും രാഷ്ട്രീയമായി പോയി എന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്നെ സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കാണ് ചാഴ്ചയത് ഇവിടെ ഈ ചവറയിൽ കേരളത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന നാടകത്തിൻ്റെ മുഴുവൻ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയത് ഇവിടെ തന്നെയാണ് ദേവരാന്മാഷമാണ് ഇവിടെ വന്നിരുന്നതാണ് ചിട്ടപ്പെടുത്തിയതാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കൊച്ചിലെ അതുപോലെ തന്നെ വയലാർ വയലാർ അടക്കമുള്ള പ്രഗത്ഭന്മാർ എഴുത്തുകാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഈ ചവറയിലെ കരിമണൽ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് നല്ല നല്ല വരികൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് നാടകഗാനങ്ങൾ അതുപോലെ തന്നെ കവിതകൾ ഇതിനൊക്കെ ഇവിടെ നിന്ന് ഇവിടെ ഈ ഈ വീട്ടിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒട്ടനവധി ആളുകൾ ഈ വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ ജന്മഗ്രഹം കാണാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ ലോകേഷ് കണരാജിനെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ മദ്രാ ബെഞ്ചിലെ ഹർജി എന്താണെന്ന് അറിയോ ലോകേഷിന് മാനസിക നില പരിശോധിക്കണം ചട എന്തൊക്കെയല്ലേ നമസ്കാരം മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം പ്രധാന തലക്കെട്ടുകൾ ആഗോള വിപണികളുടെ ട്രെൻഡിൽ നഷ്ടം തുടർന്ന ഇന്ത്യൻ വിപണികൾ ഇന്ത്യൻ വിപണികളിൽ തിരുത്തൽ തുടരുന്നു നഷ്ടത്തിൽ വ്യാപാരം തുടർന്ന ഐ ഫൈനാൻഷ്യൽ ഓഹരികൾ അദാനിക്ക് ആശ്വാസം ഓഹരി വിപണി ചട്ടലംഘന ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി സുപ്രീം കോടതി ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല സെബി അന്വേഷണം തുടരാമെന്ന് കോടതി മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം ഓഹരി വിപണിയിൽ നേട്ടമുണ്ടാക്കി അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും പ്രമേഹത്തിന് ല ഗ്ലൂട്ടൈഡിന് സമാനമായ മരുന്ന് ഇന്ത്യൻ വിപണിയിൽ എത്തിച്ച ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ലിറ ഫിറ്റ് എന്ന പേരിൽ മരുന്ന് വിപണിയിലെത്തിക്കാൻ ഡി ജി സി ഐ അനുമതി പ്രമേഹ രോഗത്തിനുള്ള ചികിത്സാ ചെലവിൽ ശതമാനം വരെ കുറവ് വരും എച്ച്എസ് ബിസി ഉൽപാദന ഇടിവ് മാനുഫാക്ചറിംഗ് പി എം ഐ ഡിസംബറിൽ ഒൻപതായി ഇടിഞ്ഞു രാജ്യത്തെ ഉൽപ്പാദനം മന്ദഗതിയിലെന്ന സൂചന വിപണിയിൽ തിലങ്ങ് യു എസ് ഡോളറും സ്വർണവും യു എസ് ഫെഡറൽ റിസർവ് റിപ്പോർട്ടും തൊഴിൽ ഡേറ്റയും ഉറ്റുനോക്കി രാജ്യാന്തര നിക്ഷേപകർ ഇനി നമുക്ക് മാർക്കറ്റിന്റെ ചലനങ്ങൾ അറിയാം സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും ചലനങ്ങൾ എന്താണെന്ന് അതിനു മുമ്പ് നമുക്ക് ഒരു അതിഥിയുണ്ട് ശ്രീ പ്രിൻസ് ജോർജാണ് നമ്മുടെ ഡി ബി എഫ് എസ് എം ഡി പ്രിൻസ് ജോർജിലേക്ക് ശ്രീ പ്രിൻസ് ജോർജ് ഇന്ന് വിപണി സൂചിപ്പിക്കുന്നത് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് അങ്ങ് രാവിലെ പറഞ്ഞിരുന്നത് ഇതൊരു തിരുത്തലാണ് ആഗോള സൂചികകളുടെ നഷ്ടം അതേപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് സൂചികകൾ കഴിഞ്ഞ ദിവസം നഷ്ടമായിരുന്നു എന്നാലും ഈ വിപണിയിൽ നിക്ഷേപകർക്ക് തുടക്കത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ ആദ്യ സെഷനിൽ തന്നെ ഇങ്ങനെ ഒരു നഷ്ടം വരുന്നത് അതിന്റെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് എന്താണ് സൂചിപ്പിച്ച പോലെ ഇതൊരു മാത്രമാണ് അല്ലാതെ ഫോൾ ഒന്നും അല്ല സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇത്തരം വളച്ചാൽ മൂവ്മെന്റ്സ് സാധാരണ ഉണ്ടാകുന്നതാണ് കുറച്ച് ദിവസങ്ങൾ മാർക്കറ്റ് കയറിയാൽ പിന്നെ കുറച്ച് ദിവസങ്ങള് ചെറുതായിട്ട് മാർക്കറ്റ് തിരി കറക്ഷൻ ഉണ്ടാകും അങ്ങനെ കറക്ഷൻ ഉണ്ടാകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് സാധാരണ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വിലയിരുത്തുന്നത് അല്ലാതെ അതിനൊരു വലിയൊരു നഷ്ട ഉള്ള സംഭവം എന്നുള്ള കാര്യത്തിലല്ല തീർച്ചയായിട്ടും കറക്ഷൻ വരുമ്പോൾ ഇൻഡെക്സ് ഇടിയുമ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഓഹരികളും താഴേക്ക് വരും അപ്പോൾ അതിനനുസരിച്ച് ആളുകളുടെ ആ പ്രോഫിറ്റോ അല്ലെങ്കിൽ ആളുകളുടെ വാല്യുവേഷനോ ഒക്കെ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അത് ആർക്കും അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വെർട്ടിക്കലായിട്ട് മാർക്കറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ലോകത്ത് ഒരു മാർക്കറ്റിലും ഇല്ല എന്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റുകൾ ചില സമയത്ത് ഓവർ ഹീറ്റഡ് ആവും അതായത് ആളുകൾ കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് ട്രേഡേഴ്സ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ആ ന്യൂസുകളൊക്കെ വരാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകളോ ഒക്കെ വന്ന് കഴിയുമ്പോഴാണ് സെല്ലിംഗ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ കറക്ഷൻ ഉണ്ടാകുന്നത് പക്ഷേ ഈ കറക്ഷന്റെ ഒരു സ്റ്റേജിൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് ബയിങ് നടത്തുമ്പോൾ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റിക്കവർ ചെയ്യും അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം കറക്ഷൻ ആണ് ഇപ്പൊ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ കറക്ഷൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഡിസംബർ മാസത്തില് കഴിഞ്ഞ ഈ റെക്കോർഡ് മൂവ്മെന്റ് ആയിരുന്നു അപോർഡ് മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റിന് അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിന് ഡിസംബറിൽ റാലി ചെയ്തുകൊണ്ട് കുറേയെ ഇൻവെസ്റ്റേഴ്സ് ജാനുവരി ആദ്യ വീക്കിൽ ഇപ്പൊ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വൺ തൗതിൽ ഇൻവെസ്റ്റ് ചെയ്യും ജാനുവരിയിൽ ചെയ്യും അവർക്ക് ജാനുവരി എന്ന് പറഞ്ഞ ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ് നമുക്ക് മാർച്ചിലാണ് ഇന്ത്യ ഇരിയ ഫോറിനേഴ്സിനൊക്കെ ജാനുവരിയാണ് ഡിസംബറിലാണ് ഇയർ എൻഡിങ് വരുന്നത് അപ്പൊ പുതിയ ഇയറിൽ അവർ വലിയ അലൊക്കേഷനുമായിട്ട് വരും ഇന്ത്യ ഒരു വളരെ മികച്ച ഒരു മാർക്കറ്റ് മാർക്കറ്റാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്ത് അവർ വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ വാങ്ങിയ ആളുകൾക്ക് ഇപ്പൊ ഇവർ ആദ്യത്തെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുമ്പോൾ ഒരു നിരാശ ഉണ്ടാകും അപ്പൊ അവർ ഒരു സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ ഈ കറക്ഷൻ കുറച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ശരി എന്തായാലും ആ ഒരു തിരുത്തൽ തുടരുമ്പോഴും നിക്ഷേപകർ നിക്ഷേപം നടത്താൻ ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശ്രീ പ്രിൻസ് ജോർജ് പറയുന്നത് നമുക്ക് വിപണിയിലെ ഇന്നത്തെ ഒരു മാറ്റങ്ങളിലേക്ക് സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ എങ്ങനെ പോകുന്നു നമുക്കൊന്ന് നോക്കാം നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണി ശ്രീ പ്രിൻസ് ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന ഒരു കറക്ഷന്റെ പാതയിൽ തന്നെയാണ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് കുറഞ്ഞ് ഇത് ഓപ്പണിംഗ് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നായിരുന്നു ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് അപ്പോൾ പല നിക്ഷേപക വിദഗ്ധരും പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ് എന്ന് പറയുന്ന ആ റേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിക്ഷേപം നടത്താനുള്ള ഒരു സമരം സമയമാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് എന്നാലും ഒരു മിഡ് ഡേ മോഡെന്ന് പറയുന്നത് ദേശീയ ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ കുറവെന്ന് പറയുന്നത് അതൊരു തിരുത്തലിൻ്റെ ഭാഗം ും മാത്രമാണ് ഇനി സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് എഴുപത്തിരണ്ടായിരം എന്ന മാജിക്കൽ നമ്പറിലായിരുന്നു ആ മാജിക്കൽ നമ്പറിൽ നിന്ന് ഒരു കുറവ് രേഖപ്പെടുത്തി മുന്നൂറ് പോയിന്റ് ഏറെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ അഞ്ഞൂറ്റി അൻപത്തി ഇപ്പോൾ ട്രെയിൻ നടക്കുന്നത് സെക്കൻഡ് വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ സെൻസെക്സും ഇതേപോലെ തന്നെ ഉയർച്ച താഴ്ചകളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ മുതലുള്ള ഗ്രാഫ് നോക്കിയാൽ പക്ഷേ ഇതൊരു നാലഞ്ച് ദിവസം ഈ കറക്ഷൻ കാണുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് നിക്ഷേപിക്കാൻ നല്ല സമയമാണ് ഒരു ഹാപ്പി ന്യൂ ഇയർ തന്നെയായിരിക്കും ഈ ഓഹരി വിപണികളിൽ നിന്നാണ് വിദഗ്ധർ പറയുന്നത് ഇനി ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഇടയ്ക്കൊരു സ്വർണ്ണ തിളക്കം കാണിച്ചിരുന്നു ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് പത്ത് ഗ്രാമിന് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് അറുപത് മൈനസ് സിക്സ്റ്റി സെവൻ അതായത് അറുപത്തിയേഴ് പോയിന്റുകൾ ഇടിഞ്ഞാണ് ഇവിടെയും വ്യാപാരം നടക്കുന്നത് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് ഗോൾഡ് യു എസ് ഡോളർ അല്പം തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് ഗോൾഡ് ഇപ്പോൾ തിളക്കക്കുറവിലാണ് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് പത്ത് ഗ്രാമിന് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന നിലയിലാണ് ഇവിടെയും ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ പ്പോൾ അല്പസമയം കഴിയുമ്പോൾ വിപണിയിൽ ഒരു ഏറ്റക്കുറച്ചിൽ വീണ്ടും വരാവുന്നതാണ് ഇനി യു എസ് ഡോളറിലേക്ക് വന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി യു എസ് ഡോളർ തിളക്കത്തിലാണ് കാരണം യു എസ് ഫെഡറൽ റിസർവിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു റേറ്റ് കട്ട് പലിശ നിരക്ക് അവർ കുറച്ചത് കൊണ്ട് തന്നെ ഡോളർ വലിയ തിളക്കത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് എൺപത്തിമൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസ എന്ന നിലയിലാണ് നമുക്കറിയാം ഒരു ഡോളറിന്റെ സാധനം വാങ്ങിക്കുമ്പോൾ എത്ര ഇന്ത്യൻ രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് ഈ നിരക്ക് കാണിക്കുന്നത് എൺപത്തിമൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസയാണ് ഡോളറിന്റെ ഇപ്പോഴത്തെ നിരക്ക് ഇനി ടെൻ ഇയർ ബോണ്ട് ഈൽഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വായ്പ ആരോഗ്യത്തെ കാണിക്കുന്ന ഒരു നിരക്കാണിത് അത് പ്ലസ് സെവൻ പോയിൻ്റ് വൺ ടു ത്രീ ആണ് ഏഴ് ദശാംശം രണ്ട് ഒന്ന് അവിടെയും പോസിറ്റീവാണ് കാണിക്കുന്നത് രാജ്യത്തൊരു നിക്ഷേപ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ടെൻ ഇയർ ബോണ്ട് കണക്കുകളും കാണിക്കുന്നത് ഏതായാലും മിഡ് ഡേ മൂഡിലുള്ള മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി വൈകുന്നേരം നാല് കാണാം നമസ്കാരം ഡി ബി എഫ് എസ് മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് ഡി ബി എഫ് എസ് വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ് അപ്പോൾ താങ്ക് യു ക്രിഷീലാം അപ്പോൾ നമ്മൾ വീണ്ടും കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ദൈവ ഒരു പ്രശ്നം പറയുകയാണ് കലോത്സവം എവിടെ വെച്ച് ഒക്കെ കപ്പ് പാലക്കാട് കൊണ്ടുപോകുന്നു പറയുന്നു നോക്കുന്നു കാത്തിരുന്ന് കാണാം സോണി വർഗീസ് പറയുന്നു ഒരു കാര്യം കപ്പ് ഉറപ്പായും ഏതെങ്കിലും വടക്കൻ ജില്ല കൊണ്ടുപോകുന്നു ഉറപ്പാണ് കാശ്മീർ എഴുതി വെച്ചോ എന്ന് കുറച്ചുകൂടി ഉറപ്പിൽ പറയുന്നുണ്ട് വേറൊരു പ്രേക്ഷക ഷൈജു പറയുന്നു ഞങ്ങൾ കൊല്ലത്തുകാരെ അങ്ങനെ ആക്ഷേപിക്കേണ്ട മറ്റേ ലെയ്സിൻ്റെ കാര്യം പറയുന്നത് സങ്കടം ഷൈജു ഷൈജയ്ക്ക് അങ്ങനെ അങ്ങനെ ആക്ഷേപിക്കേണ്ട ഞങ്ങളെപ്പോലെ മനുഷ്യത്വമുള്ളവർ വേറെ ഉണ്ടോ ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് എല്ലാവരെയും പഴിക്കരുത് നൂറ് ശതമാനം ഷൈജയ്ക്ക് പോവാണ് അക്കാര്യത്തിൽ ആരൊക്കെ ആരൊക്കെ കൊല്ലത്തെ കുറ്റം പറഞ്ഞാലും കപ്പ് കൊല്ലം കൊണ്ടുപോകും മക്കളെ എന്ന് ബാബുജി പട്ടാഴി പറയുന്നുണ്ട് കലോത്സവത്തിൽ പങ്കിടുന്ന എല്ലാവർക്കും എല്ലാ മക്കൾക്കും വിജയാശംസകൾ എന്ന് വസന്തവുമായി പറയുന്നുണ്ട് സൊലമന അബുദൽക്കാർ ചോദിക്കുന്നു ആഷ്മി നിഖിൽ പ്രമേശ് തൃശൂർ വന്നാൽ പിന്നെ പാലക്കാട് ന്യൂസുകളെല്ലാം ആര് പറയും പാലക്കാട് അകത്തെ തറയിൽ കാട്ടാന വീട് തകർത്തല്ലോ അതൊക്കെ നമ്മുടെ നിഖിൽ പ്രമ നമ്മുടെ നിഖിൽ പ്രമേശ് നോക്കിക്കോളും പത്ത് തലയാണ് തനി രാവണൻ എന്ന് പറഞ്ഞില്ല അതുപോലെ ആണ് നമ്മുടെ നിഖിൽ അത് കുഴപ്പമില്ല എല്ലാം മനചെയും അപ്പോൾ നമ്മുടെ പ്രതിഭകളെ വരവേൽക്കാൻ കൊല്ലം ഒരുങ്ങി വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലയിലെത്തി പാചകപ്പുരയിലും പാചകപ്പുരയും ഉണർന്നു ടീം ട്വൻറ്റി ഫോർ സജ്ജമാണ് ഷീദ് ശ്രീകുമാരൻ അവിടെയുണ്ട് ഷെഫീദ് റൌത്തറുണ്ട് ഷഫീദ് ഇക്കുറി പാചകപ്പുര മാറ്റമുണ്ടാകുമോ എന്നൊരു ആകാംക്ഷാ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശിവൻകുട്ടി അത്തരത്തിലെ ആദ്യഘട്ടത്തിലൊരു ഒരു പ്രതികരണം നടത്തിയാണ് എന്തായാലും ഇക്കുറിയും മാറ്റമില്ല സദ്യ നല്ല വിഭവ സദ്യ പലതരം പായസങ്ങൾ അല്ലേ ഹാഷ്മി ഉറപ്പായിട്ടും ഇക്കുറിയും പഴയിടത്തിന്റെ രുചി തന്നെയായിരിക്കും കലോത്സവത്തിന് ഈ യുവപ്രതിഭകളെ വരവേൽക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള ആശ്രാമ മൈതാനത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ക്രാവൻ എന്ന് പറയപ്പെടുന്ന സ്കൂളിലാണ് എൽ എം അവിടെ വെച്ചാണ് ഈ പാചകപ്പുരം നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ പഴയട നമ്മോടൊപ്പം ചേരുന്നുണ്ട് പഴയടം നമ്പൂതിരി തന്നെയാണ് ഇത്തവണയും ഈ കുട്ടികൾക്കുള്ള രുചി ഒരുക്കുന്നത് ഒരു ഹൈലൈറ്റ് നമ്മൾ എന്താണ് ഉച്ചയ്ക്കുള്ള പായസമാണ് എന്നുള്ളതാണ് ഹൈലൈറ്റിനെ കുറിച്ച് പറയാറായിട്ടില്ല വരട്ട സസ്പെൻസ് ആണോ ഇല്ല സസ്പെൻസ് പറയാൻ മാത്രം ഒന്നും ഇല്ലെന്നേ ഇതിപ്പോ ഒരു നോർമൽ ഫുഡ് വിത്ത് പായസം മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ കമ്മിറ്റി നമ്മൾ എത്ര കുട്ടികൾക്ക് കൊടുക്കും അതാണ് ഒരു ഒരു ദിവസം മുപ്പത്തയ്യായിരം പേര് രാവിലെ എട്ടായിരം ഉച്ചയ്ക്ക് പതിനയ്യായിരം രാത്രിയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ അങ്ങനെ മുപ്പത്തയ്യായിരം പേർക്കാണ് ഒരു ദിവസം അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്കത്തെ ഒരു എന്ന് ആകാംക്ഷേന്ന് പായസം അതായത് ഊണ് വിത്ത് പായസം നമ്മുടെ അതെ 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 മറ്റൊരു പ്രധാനപ്പെട്ട ഒരേ സമയം എത്ര പേർക്ക് ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ആയിരത്തി നാനൂറ് പേർക്ക് വരെ ഇരിക്കാ നമ്മുടെ ഈ ഒരുക്കങ്ങളൊക്കെ എന്താണെന്ന് നാളത്തേക്കുള്ള ഒരു സംഭവങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഇനിയും വരാനുണ്ട് നല്ല ഒരു രണ്ടു മണിക്കൂറിൽ ടോട്ടലി ലൈവ് ആവും അതായാലും വളരെ നന്ദി നമ്മളെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആ രുചി ഒന്ന് അനുഭവിക്കാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് നമുക്ക് അകത്തേക്ക് പോയ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതായത് ഏതാണ്ട് നൂറോളം ആളുകളാണ് ഈ പാചകപുരയിൽ ജോലി ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ ഈ പഴയിടത്തിന്റെ മേൽനോട്ടത്തിൽ ജോലി ചെയ്ത നൂറോളം ആളാണ് വലിയ പച്ചക്കറിക്കൊക്കെ വലിയ വിലപിടിപ്പുള്ള ഒരു സമയമാണ് അവിടെയും കലോത്സവത്തിന് രുചിക്കൊരു കുറവുമില്ല ഒരു മാറ്റവും അത് അതേ രീതിയിൽ തന്നെ ഇക്കുറിയും ഉറപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയെ നമുക്ക് പറയാൻ കഴിയുന്നത് ചേച്ചി എന്തായാലും സംഭവങ്ങൾ ഒരുക്കങ്ങളൊക്കെ എന്താ ഒരുക്കങ്ങളൊക്കെന്തായി ിനുള്ള ആണോ വലിയ വിലയാണല്ലേ പച്ചക്കറികൊക്കെ അതിനിടയിലാണ് സംഭവങ്ങളൊക്കെ കടക്കുന്നത് ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അഷ്മി ഇവരെല്ലാം വളരെ കൂട്ടായി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ യുവ പ്രതിഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകൾ കുറേ സമയം രണ്ടായിരത്തി ഇരുന്നൂറോളം ആളുകൾ കുറേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം അതിക്കുറി കലോത്സവവുമായി ബന്ധപ്പെട്ട കലോത്സവ വേദിയിൽ ഉണ്ടാകും ഇതിനോടകം തന്നെ പഴയടത്തിന്റെ രുചിപ്പെരുമ നമുക്കറിയാം അത് കേരളം മുഴുവൻ കേരളവും കടന്നൊക്കെ പോയിട്ടുള്ളതാണ് ആ രുചിപരമ ഇനി കുട്ടികൾക്ക് ഇത്തവണ രുചിച്ചറിയാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് ഇന്ന് വൈകിട്ട് ഈ ദൂരുന്നെത്തുന്ന കുട്ടികൾക്ക് ആ സൗകര്യം ഉണ്ടാകും അതിനുശേഷം നാളെ നാളെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആ രീതിയിലായിരിക്കും നവപ്പെടുത്തുക ഏതായാലും ഇക്കാര്യത്തിൽ നമ്മൾ മുൻപും പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും സസ്പെൻസ് ആയി അദ്ദേഹം ഒളിപ്പിച്ചിരുന്നു ഓരോ തവണയും അദ്ദേഹത്തിന്റെ പായസത്തിലാണ് സസ്പെൻസ് ഇത്തവണയും പഴയിടത്തിന്റെ പായസത്തിന്റെ കാര്യത്തിൽ സസ്പെൻസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം അത് പറഞ്ഞു പക്ഷേ സസ്പെൻസ് എല്ലാവരായിട്ട് അങ്ങ് നിൽക്കട്ടെ അത് രുചിച്ച് തന്നെ അറിയട്ടെ കുട്ടികൾ എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഏതായാലും ഊട്ടുവര ഉണർന്നിരിക്കുന്നു ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ ഭക്ഷണം വിളമ്പിടം തുടങ്ങും അവിടുത്തെ എന്താണ് ആഹാരത്തിന്റെ കാഴ്ചകൾ ശ്രീ ുംഫീദ്ാണ്ഹാരത്തിന്റെ കാഴ്ചകൾക്ക് സ്വർണ്ണക്കപ്പ് എത്തിയോ കൊല്ലത്തേക്ക് എത്തിയോ സ്വീകരണം കൊടുത്തോ സ്വർണ്ണക്കപ്പാണ് ഹ്മി നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ ആവേശത്തോടു കൂടി കൊല്ലം കുളക്കടയിലേക്ക് അതിർത്തിയാണ് കൊല്ലം കുളക്കടയിലേക്ക് ഇത് സ്വീകരിച്ച കഴിഞ്ഞു എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് ഇവിടെ ഒരു ഉച്ചഭക്ഷണത്തിനായ ഒരു വിശ്രമമുണ്ട് ഉച്ചഭക്ഷണത്തിന് ശേഷം അതിനുശേഷമായിരിക്കും ഈ സ്വർണക്കപ്പ് കൊണ്ടുവരുന്ന ആളുകൾ ആ കൊട്ടാരക്കര വഴി അങ്ങനെ ചിന്നക്കടയിലേക്ക് എത്തിച്ചേരുക ആശ്രാമത്തേക്ക് എത്തിച്ചേരുക എന്തായാലും വലിയ ആവേശം കാണുന്നുണ്ട് പത്തനംതിട്ട ജില്ല കടന്ന് കുളക്കടയിലേക്ക് ഏനാത്തൻ കടന്ന് കുളക്കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കെ എൻ ബാലഗോപാലും അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും കൂടാതെ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളും ഇതിന് ഈ സ്വർണക്കപ്പിൽ സ്വീകരണം നൽകാനെത്തി കായിക മാമാങ്കം കലാ മാമാൻറെ അരങ്ങുണരാനി മണിക്കൂറുകൾ മാത്രം കൊല്ലം കടന്നു എന്ന് നിസ്സംശയം പറയാം അത് ഈ ജില്ലാ അതിർത്തിയിൽ വരുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ വലിയ തോതിൽ കാത്തു നിൽക്കുന്ന കാഴ്ച അത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് മുത്തക്കുടകളും ഒക്കെ ആയി ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ കാത്തിൽ കൊല്ലം പൊളിക്കില്ല സ്വർണ്ണക്കപ്പ് കണ്ടോ കാണാൻ വേണ്ടി അതെ സ്വർണ്ണക്കപ്പ് കാണാൻ വേണ്ടി കേൾക്കുന്ന കുട്ടികളുടെ കാഴ്ചയാണ് ഇതാ കണ്ടില്ലേ വലിയ ആവേശ ആവേശത്തിലാണ് എങ്ങനെ ഉഷാറില്ല ആര് ആര് കപ്പടിക്കും കൊല്ലം കപ്പടിക്കും കൊല്ലം കൊല്ലം കപ്പടിക്കും എന്ന് പറയുന്ന ഇവിടുത്തെ എൻ സി സി കാഡറ്റ് കാണുന്നത് എന്തായാലും ആ ഇത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാത്രമേ അങ്ങോട്ട് എത്തിച്ചേരുകയുള്ളൂ ഉള്ള വലിയ പ്രതികരണങ്ങൾ ഇവിടെ ഇവിടെ കാണാൻ കഴിയുന്നു ഇത് ശേഷം ഈ വരുന്ന ദൃശ്യങ്ങളാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇവിടേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നത് അതിർത്തിയാണ് സ്വർണ്ണക്കപ്പ് ഇങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഉയരുകയാണ് ഇപ്പോൾ തന്നെ ആവേശമുണ്ട് അപ്പൊ ആര് സ്വർണ്ണൊക്കെ പഠിക്കും എന്നതിലാണ് ഇപ്പോ ആകാംക്ഷ കൊല്ലംകാർ പറഞ്ഞ കൊല്ലം തിരുവനന്തപുരം പറയും തില്ലം തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം ഒക്കെ അവരവർ എന്ന് പറയും അപ്പോൾ വലിയ ആവശ്യത്തിലെ കാര്യങ്ങൾ പോവുകയാണ് സവാദ് പേരപ്പുറം ചോദിക്കുകയാണ് ഈ പഴയിടം തന്നെയല്ലേ പറഞ്ഞത് ഇനി അടുത്ത കൊല്ലം താൻ പാചകം ചെയ്യൂലെന്ന് പറഞ്ഞ ചേട്ടാ അഭിപ്രായം വരുമ്പോഴൊക്കെ അല്ല ബാബു പട്ടാഴി പറയുന്നു പഴയടത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുക പുള്ളിയെല്ലാം ഭംഗിയെ എന്ന് പറയുന്നു അപ്പോൾ 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 എന്തായാലും അതിനകത്ത് അതിനകത്തൊരു തർക്കം വേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയെ നടക്കട്ടെ മന്ത്രി കെ എസ് കെ എൻ ബാലഗോപാൽ സ്വർണ്ണക്കപ്പിനെ അനുഗമിക്കുകയാണ് സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ഇങ്ങോട്ടേക്ക് കോഴിക്കോട് എന്ന് പറയുന്നത് സ്വർണ്ണക്കപ്പാണ് കുളക്കട എന്ന് പറയുന്ന അതിർത്തിയിൽ വെച്ചാണ് സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് അത് കൊല്ലം ഏറ്റെടുത്ത് കൊല്ലത്തിൻ്റെ മന്ത്രിയായ ശ്രീ കെ എൻ ബാലഗോപാലിനെ ആനയിക്കുന്നത് ഇങ്ങോട്ടേക്ക് ശ്രീ ശ്രീകുമാരൻ തുടരുന്നു ശ്രീ ആനയിക്കുകയാണ് മന്ത്രി അല്ലേ ഏഷ്യയിൽ ഏറ്റവും വലിയ കാ എന്താണ് കൗമാര മാമാങ്കം എന്ന് തന്നെ കൃത്യമായി പറയാം കൗമാര മാമാങ്കത്തിന് തുടക്കമാവുകയാണ് നാളെയാണ് തുടക്കമാവുന്നത് ഇന്നിപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഫുൾ സെറ്റാണ് പാചകപ്പുരടക്കം പൂർണ്ണമായി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രതിഭകളും കൊല്ലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ വിപുലമായ സൗകര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ഓരോ നിമിഷവും അതിലേക്ക് അങ്ങോട്ട് പ്രേക്ഷകരിലേക്ക് അതിൻ്റെ മനോഹരത എത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒക്കെ പൂർണ്ണമാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരെല്ലാം നമ്മുടെ നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടർമാരെല്ലാം അവിടങ്ങളിലൊക്കെ ഉണ്ട് ആ ഒരു ഓരോ സ്ഥകം അവിടുന്ന് പകർത്തിയെടുത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്തായാലും ഇനിയുള്ള കുറച്ചധികം ദിവസങ്ങൾ കൊല്ലത്തിന് ആഘോഷമാണ് സമാനതകളില്ലാത്ത വലിയ ആഘോഷ ദിനരാത്രങ്ങളിലേക്ക് പോവുകയാണ് കൊല്ലം എന്തായാലും സ്കൂൾ കലോത്സവത്തിന് തരുന്ന കുട്ടികളിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് നടിയും നർത്തകിയുമായ ആശാ ശാര ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു കുട്ടികൾക്കൊപ്പം വേദിയിൽ നൃത്തം ചെയ്യാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ആശ പറഞ്ഞു പ്പോൾ ആശാശരത്ത് ആശാശരത്തിന്റെ നൃത്തം ആവിഷ്കാരമുണ്ട് നാളെ അപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ആശാശരത്ത് എത്തിയിട്ടുണ്ട് മാം എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താൻ എത്തിയതാണ് അതെ അതെ ഒരുക്കങ്ങൾ വിലയിരുത്താനല്ല ഞാനും കൂടെ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ സ്റ്റേജ് റിഹേഴ്സലും കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട് അപ്പം അതിനൊരു റിഹേഴ്സലൊക്കെ ആയിട്ട് എത്തിയതാണ് കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ എങ്ങനെയാണ് ഭയങ്കര നൊസ്റ്റാളി ആയിരിക്കും അല്ലെ ഭയങ്കര ഒരു ഏറ്റവും എളുപ്പത്തിൽ പറയണത് രോമാഞ്ചം ഉണ്ടാവുന്ന ഫീലിങ്സ് ആണ് എപ്പോഴും ഇവിടെ വരുമ്പം അത്ര മനോഹരമായിട്ടില്ല അന്ന് ആദ്യകാലത്ത് ഇവിടെ കോമ്പറ്റീഷന് വന്നതും അധ്യാപികയായിട്ട് വന്നതും കുട്ടിയായിട്ട് വന്നതൊക്കെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് അപ്പൊ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ആശംസയാണ് ആശംസയാണെന്ന് മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നന്നോട്ട് വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ പഠിച്ചത് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ വിജയം എന്നുള്ളതല്ല എങ്ങനെ അവർ കളിക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ പാടുന്നു എന്നുള്ളതൊക്കെയാണ് കാര്യം എല്ലാവരും വിജയികളായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ ഈ വേദിയിലെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് എത്ര കടമ്പുകൾ കഴിഞ്ഞിട്ടാണ് ഈ വേദിയിൽ എത്തുന്നത് എത്ര പ്രാക്ടീസ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ മത്സരിക്കുന്ന എല്ലാവരും വിജയികളാണ് ആ മനസ്സോടുകൂടി തന്നെ വേദിയിൽ എത്തട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ആശാചരത്തിൻ്റെ നൃത്താവിഷ്കാരമുണ്ട് നാളെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് The cat sat on the ും മത്സരിക്കണം താങ്ക് യു അതെ അതെ ആ തരത്തിലുള്ള ആവേശമാണ് ആ തരത്തിലുള്ള ആവേശത്തോടെ കൂടിയാണ് ആശാശരഥം സംസാരിച്ചത് ആ തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ പ്രധാന വേദിയിലേക്ക് നോക്കുകയാണെങ്കിൽ അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വലിയ കാണികളെ ഉൾക്കൊള്ളാവുന്ന വലിയ തരത്തിലുള്ള സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പതിനായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രധാന വേദി അത് തയ്യാറായിരിക്കുകയാണ് കൊല്ലം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ കലോത്സവത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാം കഴിഞ്ഞിരിക്കുക ാണ് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടാണ് കോഴിക്കോട് വലിയ തരത്തിലാണ് കലോത്സവത്തെ ഏറ്റെടുത്തത് അപ്പോൾ കൊല്ലത്തേക്ക് എത്തുമ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു പേഴ്സണൽ സന്തോഷം കൂടിയുണ്ട് എൻ്റെ നാട്ടിലേക്ക് എത്തുന്ന ഒരു കലാമാമാങ്കം കൂടിയാണ് കൊല്ലം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രതിഭകൾ കുട്ടി പ്രതിഭകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ആശാചാരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആ വേദിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വിജയികളായി കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് ഇനി മത്സരിച്ച് ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനോ മൂന്നാം സ്ഥാനോ ഗ്രേഡോ ഒന്നും കാര്യമില്ല അവിടെ വേദിയിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിജയമാണ് അപ്പോൾ ഇത് ഇതിനോടകം വിജയികളായി എത്തുന്ന എല്ലാ വിജയികൾക്കും വിജയാശംസകൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇനിയിപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന ഉദ്ദേശം മാത്രമുള്ള ഏറ്റവും ഭംഗിയായി ചേർ പഠിച്ചതൊക്കെ ഏറ്റവും ഭംഗിയായി വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയട്ടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് ആശംസിക്കുകയാണ് ഓക്കെ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശങ്ങൾ മന്ത്രി സജിച്ച് അറിയാൻ പിൻവലിച്ചതോടെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത് കെ സി ബി സി പ്രതിനിധികൾ പ്രതിപക്ഷം ഇടഞ്ഞ് നിൽക്കെ ലീഗ് എം പി അബ്ദുൾ വഹാഹാബും വിരുന്നിലെത്തി സഭാ നേതൃത്വം ബി ജെ പി പക്ഷത്തെന്ന് വരുത്തി തീർക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നു എന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാൻ വിമർശനം ഉന്നയിച്ചു എം ജി പ്രതീഷാണ് പ്രതീഷ് ജസ്റ്റ് ഒരു ക്രിസ്മസ് വിരുന്ന് ഭക്ഷണം കഴിക്കൽ സ്നേഹം പങ്കുവയ്ക്കൽ എന്നതിനപ്പുറം ഈ സജിച്ചറിയാൻ്റെ പ്രസ്താവനയെ തുടർന്നുണ്ടായ കാലുഷ്യമോ അല്ലെങ്കിൽ വിയോജിപ്പോ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയലോ മറ്റോ ഉണ്ടാവുമോ ഹാഷ്മി ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയാൻ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് സർക്കാരിന്റെ പരിപാടികൾ അല്ലെങ്കിൽ സർക്കാരുമായി സഹകരിക്കില്ലെന്നൊരു കടുത്ത നിലപാട് കഴിഞ്ഞ ദിവസം കെ സി ബി സി എടുത്തത് പിന്നെ പക്ഷേ അതിന് തൊട്ടു പിന്നാലെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇടപെടുകയും ആ പരാമർശം സജി ചെറിയാൻ പിൻവലിക്കുകയും ചെയ്തു അങ്ങനെയാണ് സർക്കാരും സഭാ നേതൃത്വവും തമ്മിലുള്ള ഒരു മഞ്ഞുരുകൽ ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു മുഖ്യമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്ന ഇതിൽ കെ പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു പക്ഷേ സജി ചെറിയാൻ ഈ പരാമർശം പിൻവലിച്ചതിന് പിന്നാലെയാണ് കെ സി ബി സി പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിംബിസ്ബാവ അടക്കം ഈ മസ്കറ്റ് ഹോട്ടിൽ നടക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തിരുന്നു നേരത്തെ തന്നെ ഈ പരാമർശങ്ങളിൽ സഭാ നേതൃത്വത്തിന് ചില അതൃപ്തി ഉണ്ടെങ്കിൽ കൂടിയും ഈ മുഖ്യമന്ത്രിയോ മന്ത്രി ഒപ്പം പ്രധാനമന്ത്രിയോ അടക്കം വിളിക്കുന്ന വിരുന്നുകളിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ലെന്നും മുഖ്യമന്ത്രി വിളിച്ചാലും പ്രധാനമന്ത്രി വിളിച്ചാലും തങ്ങൾ വിരുന്നുകളിൽ പങ്കെടുക്കുമെന്ന് നിലപാടായിരുന്നു ഇന്നലെ തന്നെ ഈ സഭാ നേതൃത്വം സ്വീകരിച്ചത് ഒപ്പം ഈ പരാമർശം കൂടി പിൻവലിച്ചതോടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കെ സി ബി സി എന്തായാലും തീരുമാനിച്ചത് ഈ മതമേലധ്യക്ഷന്മാർ മറ്റ് സമുദായ സംഘടനാ നേതാക്കളടക്കം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ സർക്കാരുമായി യാതൊരു തരത്തിലും ഒരു സഹകരണം പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല നവകേരള സദസ്സ് മുതൽ സർക്കാരിന്റെ എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ിരുന്നിലും അതേ നിലപാട് തന്നെ പ്രതിപക്ഷം എടുത്തു പ്രതിപക്ഷ പ്രതിനിധികൾ പങ്കെടുത്തില്ല പക്ഷേ ലീഗ് പ്രതിനിധി അബ്ദുൾ വഹാബ് എം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റ് പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നുള്ള മറ്റ് സംഘടനാ നേതാക്കളോ ഒന്നും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല മറ്റൊന്ന് ഈ ഗവർണർക്ക് ക്ഷണമില്ല എന്നതാണ് രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിച്ചതിന് പിന്നാലെ ഈ ക്രിസ്മസ് ബിരുദം ഗവർണർക്ക് ക്ഷണമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും നിരവധി സവിശേഷതകൾ ഉള്ള ഒരു ക്രിസ്മസ് വിരുന്നുകൂടിയാണ് എന്തായാലും ഈ സഭാനേതൃത്വം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭാനേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് തന്നെയാണ് ഈ ചടങ്ങിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന തരത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും മത പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒരു അനുനയ ചർച്ചകളടക്കം അനൌദ്യോഗികമായി നടത്തുകയും ചെയ്തു അതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഈ മത സാമുദായിക സംഘടനാ നേതാക്കളും മതമേല അധ്യക്ഷം ും അടക്കം ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുത്ത ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ഈ ചടങ്ങ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുകയാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ നിന്ന് മടങ്ങിയിരുന്നു എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിലെ ക്രിസ്മസ് വിരുന്ന് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അവസാന അതിഥികളും ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നത് ഏകദേശം കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ അഞ്ഞൂറ്റി എഴുപതിലധികം ആളുകളാണ് പങ്കെടുത്തത് മുപ്പത് വിഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു മറ്റ് കൂടുതൽ വിവാദങ്ങൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടില്ല സജി ചെറിയാൻ സജിചെറിയാനടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ മത സാമുദായിക നേതാക്കളോടക്കം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ ചടങ്ങിലൊരു രാഷ്ട്രീയമാനം ഇല്ല പക്ഷേ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നു ഗവർണർ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഈ ചടങ്ങിനെ പ്രധാനമായും അല്ലെങ്കിൽ അതിഥി അതിഥേന്റെ ഭാഗത്തിലൊക്കെ വന്ന് ബിഷപ്പ് ക്ഷണിച്ചത് എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള കാലുഷ്യോ എന്താ വിയോജിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മഞ്ഞങ്ങുരുകട്ടെ സ്നേഹം മാത്രം നിൽക്കട്ടെ അധ്യക്ഷൻ ബ്രിജ് ശരൺ സിംഗിനെ അനുകൂലിച്ച് ജൂനിയർ താരങ്ങൾ രംഗത്ത് സീനിയർ താരങ്ങൾ രാജ്യത്തിന്റെ ഗുസ്തി മേഖലയുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ജന്തർ മന്തിൽ പ്രതിഷേധിച്ചു പ്രശ്നങ്ങൾ കാരണം ബ്രിജ്ഭൂഷൺ ബ്രിഗേഡ് വീണ്ടും സജീവമായി സാക്ഷി മാലിക് പ്രതികരിച്ചു ബൽറാം നല്ല വാർത്തയുടെ ബൽറാം ആ വാർത്ത വീണ്ടും സജീവമാവുകയാണോ എന്താണ് സാക്ഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജൂനിയർ താരങ്ങൾ അത്തരത്തിലൊരു നിലപാടുമായി രംഗത്ത് വരുന്നത് അൽറാം ഹ്മി റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ രാഷ്ട്രീയം നീക്കങ്ങൾ കൂടി മറ നീക്കി പുറത്തു വരുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ രൂപീകരിച്ച പുതിയ ഫെഡറേഷനെയും നിലവിൽ സസ്പെൻഡ് ചെയ്ത് അഡ്ഹോ കമ്മിറ്റിയെ രൂപീകരിച്ചതിന് പിന്നാലെയാണ് നിലവിലെ പുതിയ അധ്യക്ഷൻ സഞ്ജയ് സിംഗിനെയും മുൻ അധ്യക്ഷൻ ശരൺ ശരൺസിംഗിനെയും അനുകൂലിച്ചുകൊണ്ട് ജൂനിയർ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുസ്തി താരങ്ങളാണ് ഇന്ന് രാവിലെ ജന്തർമന്ദറിൽ എത്തി പ്രതിഷേധിച്ചത് നേരത്തെ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന് എതിരെ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ഇരുന്ന ജന്തർബന്ദറിലെ അതേ ഇടത്ത് തന്നെയായിരുന്നു ഈ താരങ്ങൾ നേരത്തെ പ്രതിഷേധിച്ച സാക്ഷി മല്ലിക് അടക്കമുള്ള ബജറംഗ് പുനിയ വിനേഷ് ഫഗോട്ട് എന്നീ താരങ്ങൾക്ക് എതിരായ മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമായി സമരം ചെയ്തത് ഇവർ പ്രധാനമായും രാവിലെ തന്നെ കൃത്യമായി ക്രമീകരിച്ച ബസ്സുകളിലാണ് ഈ താരങ്ങൾ എത്തിയത് അവർ ഇപ്പോൾ സമരം പൂർത്തിയാക്കി മടങ്ങുകയാണ് ബ്രിജ്ഭൂഷണെ കാണണം എന്ന ആവശ്യവുമായാണ് ഇവർ എത്തിയത് ബ്രിജ്ഭൂഷന്റെ വീടിന് സമീപം തന്നെയാണ് ഈ ബസ്സുകൾ നിർത്തിയിരിക്കുന്നത് തുടർന്ന് ഈ സമരം ചെയ്ത താരങ്ങൾ രാജ്യത്തിന്റെ ഗുസ്തി മേഖലയെ തകർക്കുകയാണ് എന്നും ജൂനിയർ ഗുസ്തി താരങ്ങൾക്കുള്ള അവസരങ്ങൾ ഗെയിമുകളടക്കം ഇല്ല ഒരു സാഹചര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഗുസ്തി മേഖലയെ രക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് ഇവരുടെ പ്രതിഷേധം പ്രതിഷേധം ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത് മുന്നൂറിലേറെ ജൂനിയർ ഗുസ്തി താരങ്ങളാണ് ഇവിടെ എത്തി പ്രതിഷേധിച്ചത് അതേസമയം ഈ ഒരു പശ്ചാത്തലത്തിൽ സാക്ഷി മലിക് മാധ്യമങ്ങളെ കണ്ടു തനിക്ക് പുതിയ സമിതിയിൽ പുതിയ ഫെഡറേഷനുമായി തങ്ങൾക്ക് പ്രശ്നമില്ല അതിൽ അധ്യക്ഷനായ സഞ്ജയ് സിംഗുമായി മാത്രമാണ് പ്രശ്നം ഉള്ളത് സഞ്ജയ് സിംഗ് ബ്രിജ്ഭൂഷൻ സിംഗിന്റെ സ്വന്തം ആളാണ് കൂടാതെ ഈ സമരം ചെയ്ത തങ്ങൾക്കെതിരെ കാലങ്ങളായി കടുത്ത ആക്രമണം നേരിടുന്നു സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അടുത്തിടെയായി ബ്രിജ്ഭൂഷന്റെ സമൂഹ മാധ്യമ സെല്ല് വീണ്ടും സജീവമാവുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ് തൻ്റെ മാതാവിന് ഭീഷണി സന്ദേശം ഫോണിലൂടെ ലഭിച്ചു എന്നും ഭാവി താരങ്ങളുടെ ഗുസ്തി നശിപ്പിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല അവർക്ക് കൃത്യമായി തന്നെ അവസരങ്ങൾ ലഭിക്കണം എന്നുമുള്ള പ്രതികരണമാണ് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രീയം ഉറപ്പായും ഇല്ല എന്ന് പറയുന്നത് വെറുതെ ആകും അപ്പോ റിജുഭൂഷൻ അനുകൂലിച്ചിറങ്ങുകയാണ് ജൂനിയർ താരങ്ങൾ സീനിയർ താരങ്ങൾ അവരുടെ അവരുടെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സാക്ഷി മാലിക് അടക്കം അവരുടെ കിട്ടിയ പുരസ്കാരങ്ങൾ കിട്ടിയ ഉപഹാരങ്ങൾ തെരുവരടക്കം ഉപേക്ഷിച്ചാണ് ആ സമരം മുന്നോട്ടേക്ക് പോകുന്നത് ആശ പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ ആഷ പണ്ടത്തെ സ്കൂൾ കാലങ്ങൾ ഓർമ്മ ഓർമ്മ വരുന്നു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കലോത്സവ കാഴ്ചകൾ കണ്ടതോടുകൂടിയാണ് എല്ലാ കുരുന്നുകൾക്കും വിജയാശംസകൾ എന്ന് പറയുന്ന മറ്റൊരു പ്രേക്ഷകർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കലോത്സവ വാർത്തയോട് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കുന്നുണ്ട് എല്ലാം വായിക്കാൻ സമയമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വാർത്ത അദാനിക്ക് ആശ്വാസം അദാനി ഓഹരി പോഹരിപണിയിൽ ക്രമക്കേട് നടത്തുന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് അന്വേഷിക്കാൻ പുതിയ സമിതി ആവശ്യമില്ല ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി സെബിയുടെ അന്വേഷണം പൂർത്തിയാക്കാൻ മൂന്ന് മാസം കൂടി സമയം അനുവദിച്ചു നിലവിലുള്ള അന്വേഷണ സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കോടതി തള്ളി നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാൻ സെബിക്കും കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട് എന്ന് സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികളിൽ അദാനിക്കും കേന്ദ്ര സർക്കാരിനും ആശ്വാസമാകുന്നതാണ് സുപ്രീംകോടതി ഉത്തരവ് നിലവിലെ വിദഗ്ദ്ധ സമിതിയെയും സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണത്തെയും സംശയിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു സെബി കമ്മിറ്റിയിലെ ചില അംഗങ്ങൾക്ക് താൽപര്യവൈവിധ്യമുണ്ടെന്നും അദാനി ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആരോപണം ഗ്രീൻ ഗ്രീൻകോയുമായി അടുത്ത ബന്ധമുള്ള ഒ പി ഭട്ടാണ് സമിതിയുടെ ചെയർമാൻ എന്നത് അടക്കമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഷോർട്ട് സെല്ലിംഗ് പോലെയുള്ള സംഭവങ്ങൾ മൂലമുണ്ടാകുന്ന സ്ഥിരതയില്ലായ്മയിൽ നിന്ന് ഓഹരി വിപണിയെ സംരക്ഷിക്കാൻ സെബി ശ്രമിക്കുന്നു നിയമപരമായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമായി സെബിയെ സംശയിക്കാനാകില്ല വിദഗ്ദ്ധ സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്തത് തെളിവുകൾ ഇല്ലാതെയാണെന്നും സുപ്രീംകോടതി പറഞ്ഞു ആധികാരികമല്ലാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ ഉചിതമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ആർ രാധാകൃഷ്ണൻ ഡൽഹി ജോസഫ് ബ്ലാക്ക് പറയുകയാണ് തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ ആലീസ് എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിന്ന് നാല് വർഷങ്ങളായി കൊലയാളിന്നും കാണാൻ പറയത്ത് ഇതൊക്കെ തെളിവോഹാഷ്മി എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ദുരൂഹത നിലനിൽക്കുന്ന എത്രയെത്ര കാര്യങ്ങളാണ് ഇപ്പോ ജസ്റ്റിയുടെ കാര്യം തന്നെ എവിടെ പോയി എന്നായി ജസ്റ്റി എവിടെ പോയി ആർക്കും ഒരു തുമ്പും കിട്ടാതെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീഡും തരാം അങ്ങനെ ഞാൻ പ്രത്യക്ഷം ഒരാൾക്ക് പറ്റുമോ അപ്പോൾ അങ്ങനെ അതൊക്കെ ദുരൂഹതകളാണ് ഏതെങ്കിലും തെളിയുമോ എന്ന് കാത്തിരുന്ന് കാണാം ബിഷപ്പുമാർക്കെതിരെ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയെങ്കിലും വെട്ടിലായിരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ് സഭയുടെ പിന്തുണ കുറയുമോ എന്ന ആശങ്കയാണ് ജോസ് വിഭാഗത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ വിഷയം സജീവ ചർച്ചയാക്കാൻ ജോസഫ് ഗ്രൂപ്പും തയ്യാറെടുക്കുകയാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അതിരൂക്ഷമായി മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചിട്ടും കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല സജി ചെറിയാൻ നിലപാട് തിരുത്താൻ തീരുമാനിച്ചതിനു ശേഷമാണ് ഒരു പ്രസ്താവനയെങ്കിലും ജോസ് വിഭാഗം ഇറക്കിയത് അതും സി പി ഐ എമ്മിനെ ഒട്ടും വെറുപ്പിക്കാതെ അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാടുകൾ തുറന്നു കാട്ടാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം ഒന്ന് ഏത് സമുദായത്തിനെതിരെ പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല രണ്ട് അപ്പൊ അങ്ങനെ ഒരു നിലയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൽ ശക്തമായ പ്രതിഷേധം ജോസു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു ഉണ്ടാകാതെ പോയത് നിർഭാഗ്യകരമായി പോയി രണ്ട് മന്ത്രി സജി ചെറിയാൻ ഉച്ചക്ക് പ്രതികരിച്ചതിന് ശേഷം അതേ കൂട്ടി രണ്ടു വാക്ക് പറഞ്ഞു ഇവർ ഓടി രക്ഷപ്പെടുകയാണ് അപ്പൊ ഇവരെന്തിനൊക്കെയോ ഭയപ്പെടുകയാണ് എൽ ഡി എഫിൽ ജോസു വിഭാഗം രാഷ്ട്രീയ ഭയപ്പെടലിന്റെ ഒരു മറയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വിഷയമുയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങളിലൂടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണ നേടിയെടുക്കാനാകുമെന്ന കണക്കുകൂട്ടലും ജോസഫ് വിഭാഗത്തിനുണ്ട് സഭയുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ ജോസ് കെ മാണി വിഭാഗത്തിന് അത് വലിയ തിരിച്ചടിയാകും ഈ ആശങ്ക പല നേതാക്കളും രഹസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ സമ്മർദ്ദത്തിലാണ് സജി ചെറിയാൻ നിലപാട് തിരുത്തിയതെന്ന് സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാകും ഇനിയുള്ള ദിവസങ്ങളിൽ ജോസ് കെ മാണി വിഭാഗം നടത്തുക ടോബി ജോൺസൺ ട്വന്റിഫോ കോട്ടയം തെരഞ്ഞെടുപ്പാണ് ഓരോ വാക്കും അതിപ്രധാനമാണ് അപ്പോൾ അങ്ങനെ ആ വാക്ക് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം കുടിശ്ശിക തുക നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും സർക്കാരിനോട് സപ്ലൈകോയുടെ കത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ലെന്നും ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ് പണം നൽകാത്തതിനാൽ കരാറുകാർ സാധനങ്ങൾ നൽകുന്നില്ലെന്നും കോടി അടിയന്തിരമായി അനുവദിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്നുമാണ് സപ്ലൈകോ പറയുന്നത് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക എണ്ണൂറ് കോടി കടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഏഴ് ജില്ലകളിലെ ക്രിസ്മസ് പുതുവത്സര വിപണികൾക്കായി കോടിയുടെ കുടിശ്ശിക വിതരണക്കാർക്ക് നൽകിയിരുന്നു കുടിശ്ശിക നൽകാത്തതിനാൽ വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുത്തതുമില്ല ഈ സാഹചര്യത്തിലാണ് സപ്ലൈകോ സർക്കാരിന് കത്തു നൽകിയത് നിലവിലുള്ള രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളോ ഇതര സാധനങ്ങളോ സ്റ്റോക്കില്ല ഇത് തുടർന്നാൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരും വിതരണക്കാർക്ക് അടിയന്തിരമായി കോടിയെങ്കിലും നൽകിയാൽ മാത്രമേ സാധനങ്ങൾ നൽകുകയുള്ളൂ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് കോടിയിലേറെയാണ് സബ്സിഡി സാധനങ്ങൾ നൽകുന്ന കരാറുകാർ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും സർക്കാർ ഇടപെടണമെന്നും കത്തിൽ പറയുന്നു തുക നൽകാനുള്ള ആവശ്യം ധനവകുപ്പ് പരിഗണിക്കുന്നില്ലെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെയും പരാതി നൂറുകോടിയെങ്കിലും അടിയന്തരമായി അനുവദിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂവെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു ട്വന്റിഫോർ തിരുവനന്തപുരം സോണി വർഗീസ് പറയുകയാണ് ഇവിടെ കലക്കവള്ളത്തിൽ മീൻപിടിക്കലാണ് ഇപ്പോൾ എല്ലാവരും അതിലാരും ഒട്ടും മോശമല്ല എന്ന് പറയുകയാണ് കലക്കവെള്ളം തന്നെ മീൻപിടിക്കാനുള്ളതാണ് എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ നിലപാട് സോണി അല്ലെ എഐ ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയമിച്ച ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു സർക്കാരിൽ നിന്നുള്ള തുക മുടങ്ങിയതോടെയാണ് നടപടി പതിനൊന്ന് കോടി രൂപയാണ് കെൽട്രോണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് വിഷയം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ എ ഐ ക്യാമറകളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്ന കെൽട്രോണിന് പണം നൽകാത്തതോടെയാണ് എ ഐ ക്യാമറകളുടെ കൺട്രോൾ റൂമിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചത് മൂന്ന് മാസത്തെ കുടിശ്ശിക ഇനത്തിൽ പതിനൊന്ന് കോടി രൂപയാണ് കെൽട്രോണിന് സർക്കാർ നൽകാനുള്ളത് ഈ തുക ആവശ്യപ്പെട്ട് പലതവണ കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ പിൻവലിച്ചതോടെ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുന്ന ജോലി സംസ്ഥാന വ്യാപകമായി തടസ്സപ്പെട്ടു നിലവിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് കൺട്രോൾ റൂമുകളിലുള്ളത് നിയമലംഘനങ്ങൾ ക്യാമറകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അതേസമയം വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ഗതാഗത പണം വരുന്നുണ്ട് പണം കെലട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും കാരണം കെലട്രോൺ കൊടുക്കേണ്ടതാണല്ലോ പൈസ നമ്മൾ ഫൈനടിച്ചു നമ്മുടെ ഖജനാവിൽ വന്നു ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ് അത് ഫൈനാൻസ് ഡിപ്പാർട്ടില് മാത്രം ഒരു ചുമതയല്ലോ ക്യാമറകളുടെ പരിപാലന ചുമതലയും നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ട ചുമതലയുമാണ് കരാർ പ്രകാരം കൽട്രോണുള്ളത് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാരെ പിൻവലിക്കുന്നതെന്നാണ് വിശദീകരണം പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് അത് മറ്റൊരു തലവേദനയാകും സൃഷ്ടിക്കുക എസ് ശ്യാംകുമാർ ഫോർ കൊച്ചി ഫൈൻറെ കാര്യങ്ങൾ ചെയ്യാൻ ജീവനക്കാരില്ല അപ്പോൾ ഫൈൻ അയച്ചു കൊടുക്കാൻ ഇപ്പൊ എ ക്യാമറ പിടിക്കുന്ന നിയമലംഘനങ്ങൾക്ക് ഫൈൻ അടച്ചു അടച്ചുകൊടുക്കാൻ ആളില്ല എന്നാണ് പറയുന്നത് എന്താവും എന്തോ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കും നഷ്ടത്തിൽ ഓടുന്ന കെ എസ് ആർ ടി സർവീസുകൾ നിർത്തലാക്കുമെന്നും മന്ത്രി പറഞ്ഞു സെക്രട്ടേറിയറ്റ് അനക്സിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ ശേഷമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടത് കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ചു കെ എസ് ആർ ടി സി കൂടുതൽ ജനകീയമാക്കും നഷ്ടത്തിലോടുന്ന സർവീസുകൾ അവസാനിപ്പിക്കുമെന്നും മന്ത്രി ജനങ്ങൾക്ക് പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ രാജാവാരാണ് ബസ്സിൽ കയറുന്ന ബസ്സിൽ കയറുന്ന യാത്രക്കാരന് പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട അത് പരിഹരിക്കും ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിന് കുഴപ്പമാണെങ്കിൽ സമയക്രമം പരിഹരിക്കും മുൻമന്ത്രി ആന്റണി രാജുവുമായി ഒരു പിണക്കവുമില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കെതിരായ പരാതികൾ പരിഹരിക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി ഉടൻ തന്നെ ഉത്തരവിറക്കും പുരുഷന്മാരോടും ഒരുവിധ മോട്ടോർ വെഹിക്കിൾ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലൈസൻസ് ലൈസൻസ് കൊടുക്കുന്നവർ ആ കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ ഒരു തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിൽ തന്നെ ഉണ്ടാകുമെന്നും പൊതുപരിപാടികളിൽ അധികം പങ്കെടുക്കില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ട്വന്റി തിരുവനന്തപുരം അപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ ആ വകുപ്പിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയുമാണ് അതായവ റീന സതീശൻ പറയുന്നു ഹൈ ഹാഷ്മി കലോത്സവത്തിൽ എല്ലാ കുട്ടികൾക്കും വലിയൊരു കലാകാരി എന്ന നിലയിൽ ആശംസ അറിയിക്കുന്നു അർഹതപ്പെട്ടവർക്കും വിജയസ്ഥാനം കിട്ടട്ടെ വിവാദവും വിദ്വേഷവും മാറി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ ഓക്കെ സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ഹർജി ലോകേഷ് തൻ്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സംവിധായകന്റെ മാനസിക നില പരിശോധിക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ലോകേഷ് ചിത്രം ലിയോ ടി വിയിൽ സംപ്രേഷണം ചെയ്യരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു മനേഷ് മൂർത്തിയാണ് മനേഷ് വയലൻസിന്റെ കാര്യമാണെങ്കിൽ ലിയോയിൽ അങ്ങനെ ഭീകരമായ ഉണ്ടോ എനിക്ക് തോന്നിയില്ല അങ്ങനെ എന്തുകൊണ്ടാണ് ഈ മാനസിക നില പരിശോധിക്കണം എന്നൊക്കെയുള്ള വിചിത്രമായ ആവശ്യം മധുരയിലെ ഒറ്റക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജാ മുരുകനാണ് ഈ ഒരു ഹർജിക്കാരൻ അദ്ദേഹം ഹർജിയിൽ പറയുന്നതാ ഈ ലിയോ സിനിമ കണ്ടതിന് ശേഷം തനിക്ക് വല്ലാത്ത മാനസിക പ്രശ്നം ഉണ്ടായി അത്രയധികം വയലൻസ് ആണ് അതിൽ കാണിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉൾപ്പെടെ അതിൽ കാണിക്കുന്നുണ്ട് മാത്രമല്ല ലോകേഷ് കനകരാജിന്റെ പൂർണ്ണ മുഴുവൻ സിനിമകളിലും സമാനമായ രീതിയിലുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് പുറത്ത് അയാൾ സംവിധാനം ചെയ്യുന്നത് എന്നാണ് ഹർജിയിൽ പറയുന്നത് മാത്രമല്ല തിയേറ്ററുകളിൽ പോയി കാണുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇഷ്ടമുള്ളവർ മാത്രമാണ് പോയി കാണുക പക്ഷേ ഇത് ടി വിയിൽ വരുമ്പോൾ എല്ലാവരും കുടുംബത്തോടു കൂടി ഇരുന്ന് കാണുന്ന ഒരു നിലയുണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കണം അതുകൊണ്ട് ടി വിയിൽ ഈ ചിത്രം സംപ്രേഷണം ചെയ്യരുത് എന്നൊരു ആവശ്യം എന്തായാലും ഹർജിയിൽ ഉന്നയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്ന ലോകേഷ് കനകരാജിന്റെ മാനസിക നില പരിശോധിക്കണം അതിന് കോടതി തന്നെ ഒരു മാനസിക മാനസികാരോഗ്യ വിദഗ്ധനെ സജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും കൂടി എന്തായാലും ഈ ഒരു ഹർജിയിൽ പറയുന്നുണ്ട് ഈ ഹർജി പരിഗണിക്കുന്നത് എന്തായാലും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് മാറ്റി വെച്ചിരിക്കുകയാണ് മറ്റൊരു ദിവസം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഓക്കെ അതാണ് ലോകേഷ് കണരാജന്റെ മാനസിക നില പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഹർജി എന്ന് പറഞ്ഞാൽ ഒരു മുരുകരാജ എന്ന് പറഞ്ഞ ഒരാളാണ് മുരുകണ്ണൻ കൊള്ളാവുന്ന വയലൻസ് സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെയുള്ള സിനിമകൾ കണ്ടുണ്ടെങ്കിൽ ലിയോയ്ക്കത്ത് അത്ര വയലൻസ് ഉണ്ടോ അത്ര വയലൻസ് ഉണ്ടോ ലിയോയ്ക്കകത്ത് വയലൻസ് ഇല്ല എന്നല്ല ഈ പറയുന്നത് പോലെ കാണാൻ കൊള്ളാത്ത രീതിയിൽ ഭീരിതമായ പേടിച്ച് പോകുന്ന രീതിയിലുള്ള മാരകമായ വയലൻസ് ഉണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോടതി പരിശോധിക്കട്ടെ ആ ആ അത് ദാ ലേജു കുര്യം പറയുന്നു സപ്ലൈകോടെ പൈസ കൊടുക്കട്ടെ അതാണ് ആദ്യം വേണ്ടത് ഒരു ഒരു സംശയം വേണ്ട സപ്ലൈകൂടെ പൈസ കൊടുത്ത് അത് ത്രൂ ആക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ടോണി ജോക്ക് പറയുന്നു ഹാഷ്മി വി ക്യാൻ ഗീവ്യൂ ഫ്യൂ നെയിംസ് ടു അവർ ബോയ്സ് കൗസ് നമ്മുടെ എന്താണ് പശു ചത്തുപോയ കുട്ടികൾ മരിച്ചുപോയെന്നാണ് പറയുക പശു ചത്തുപോയ കുട്ടികൾക്ക് കൂടുതൽ പശുക്കളെ വരുന്നുണ്ട് അവർക്ക് അവരുടെ പശുക്കൾക്കുള്ള പേര് പറയുകയാണ് രുക്മിണി സരസ അമ്മിണി ലക്ഷ്മി ചിഞ്ചുറാണി ഖദീജ ജോസഫൈൻ പൃഥ്വി ഡയാന തെരേസ ഗംഗ സുന്ദരി പശുക്കൾക്ക് കുറേ പേര് ടോണി സജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും പേരിട ഉണ്ടെങ്കിൽ ടോണി ജാക്കിനെ വിളിച്ചാൽ മതി ടോണി ഗംഭീര പേര് പറഞ്ഞു തരും അല്ല ടോണി പത്തനംതിട്ട വെച്ചൂരിൽ നിന്ന് കാണാതായ ജസ്ന മറിയം ജെയിംസിനെ സിബിഐ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻ ജെ തച്ചങ്കിരി നിലവിൽ അന്വേഷണം അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് നൽകിയത് സാങ്കേതികത്വം മാത്രമാണ് ടോമിൻ തച്ചങ്കിരി പറയുന്നു ജസ്ന കേസ് നിർണായക വഴിത്തിരിവിലെത്തിയപ്പോഴുണ്ടായ കോവിഡ് പ്രതിസന്ധിയാണ് അന്വേഷണത്തെ ബാധിച്ചതെന്നാണ് ടോമിൻ ജെ തച്ചങ്കരിയുടെ പ്രതികരണം ജസ്ന കണ്ടെത്തുമെന്നും ടോമിൻ പറഞ്ഞു ജസ്ന ഒരു മരീചുകയൊന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ സിബിഐ എന്നെങ്കിലും കണ്ടെത്തും കാര്യം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല മടിച്ച് ഇത് നിർത്തി അല്ലെങ്കിൽ പൂർണമായി അടഞ്ഞു എന്ന് കരുതേണ്ട കാര്യവുമില്ല സി ബി ഐയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ജസ്നയെ കാണാതായ സമയത്ത് പ്രാദേശിക പോലീസ് അന്വേഷണത്തിൽ കാണിച്ച ഭാവം കേസ് അന്വേഷണം ദുഷ്കരമാക്കിയെന്നാണ് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇതോടെ കേസിൽ പോലീസിനെതിരായ ചർച്ചകളും സജീവമാവുകയാണ് വിഷയത്തിൽ പ്രതികരിക്കാൻ ടോമിൻ ജെ തച്ചങ്കിരി തയ്യാറായില്ല ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ മാതാവിനെയും സഹോദരം രംഗത്തറക്കാൻ കോൺഗ്രസ് നീക്കം വൈ എസ് ശർമ്മളയുടെ വൈഎസ്ആർ തെലങ്കാന പാർട്ടി കോൺഗ്രസിലേക്കും ഡൽഹിയിലെ ശേഷം നാളെ പ്രഖ്യാപനം ഉണ്ടാകും ആന്ധ്രാപ്രദേശിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം ശർമ്മളക്ക് പിന്നാലെ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ഭാര്യ വൈഎസ് വിജയമ്മയും പാർട്ടിയിലെത്തിക്കാനാണ് ശ്രമം നാളെ രണ്ടുപേരും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും മറ്റു പ്രഖ്യാപനങ്ങൾ വൈഎസ് വിജയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രചാരണം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ആന്ധ്രാപ്രദേശ് വിട്ട് തെലങ്കാനയിലെത്തി പാർട്ടി രൂപീകരിച്ച വൈ എസ് ശർമിള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തട്ടകം ആന്ധ്രാപ്രദേശിലേക്ക് മാറ്റാനാണ് ശർമ്മളയും ആഗ്രഹിക്കുന്നത് തെലങ്കാന പാർട്ടി ശർമ്മിള ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ആന്ധ്രാപ്രദേശ് അധ്യക്ഷ സ്ഥാനം 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 ജനറൽ സെക്രട്ടറി ചെന്നൈ ഇടുക്കി വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർ ഏറ്റെടുത്ത കേരളം വിഷബാധ ഏറ്റു കന്നുകാലുകൾ ചത്തതിനെ തുടർന്ന് ദുരിതത്തിലായ മാത്യുവിന്റെയും ജോർജിന്റെയും ഫാമിലേക്ക് കൂടുതൽ പുതിയ പുതിയ പശുക്കളെത്തും സ്നേഹ വായ്പകൾക്ക് കുട്ടി കർഷകരും കുടുംബവും നന്ദി പറയുകയാണ് പ്രതിസന്ധിയുടെ പടുകുഴിയിൽ നിന്ന മാത്യുവും കുടുംബവും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നഷ്ടപ്പെട്ട പശുക്കൾക്ക് പകരം ഈ തൊഴുത്തിലേക്ക് പുതിയ വലിയ സന്തോഷത്തിലാണ് കുടുംബം സഹായങ്ങൾ ചെയ്താൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചു വളർന്ന് വലുതായി പെട്ടെന്ന് ഞങ്ങൾ എല്ലാം പോയത് ഞങ്ങൾക്കൊരു വിദ്യാർത്ഥികളുടെ പഠനത്തിനു വേണ്ടിയും ധനസഹായം ലഭിച്ചിട്ടുണ്ട് ഒരു വെറ്റിനറി ഡോക്ടർ ആകണം എന്നതാണ് മാത്യുവിന്റെ ആഗ്രഹം ഞാൻ ഇങ്ങനെ സഹായിക്കുമെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളി വരും എന്നറിഞ്ഞത് പിന്നെ അതല്ലാതെ കുറെ പേര് തരാമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്ത പശുക്കൾ ഈ ആഴ്ച തന്നെ കൈമാറും തൊഴുത്തിലേക്കും കൃഷിക്കും ആവശ്യമായ ഉപകരണങ്ങൾ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് നൽകും തൊഴുത്ത് നീക്കത്തിലാണ് കുട്ടി കർഷകർ വിപുലീകരിക്കാനുള്ളത്യുവിന്റെയും കുടുംബത്തിന്റെയും സന്തോഷം കേരള മോഡൽ ചെറുത്തു പിടിക്കലിന്റെ ഒരടയാളം കൂടിയാണ് കോവിഡിനും പ്രളയത്തിനും നിപക്കുമെല്ലാം കണ്ട സ്നേഹത്തിന്റെ കേരള മോഡൽ മാത്യുവിനൊപ്പം കേരളമുണ്ട് ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കർഷകർ കുട്ടിക്കർഷകർ നാടിന്റെ സ്നേഹ വായ്പ തുടരുകയാണ് വെറ്റിനറി ഡോക്ടർ ആവണമെന്ന മാത്യുവിന്റെ സ്വപ്നത്തിൽ സഹായം നൽകാൻ രംഗത്ത് വന്നിരിക്കുകയാണ് പാലാ ബ്രില്യൺ സ്റ്റഡി സെന്റർ പ്ലസ് വൺ പ്ലസ് ടു പഠനകാലത്തുള്ള എൻട്രൻസ് കോച്ചിങ് സൗജന്യമായി നൽകാൻ പാലാ ബ്രില്യൺ സ്റ്റഡി സെന്റർ സന്നദ്ധത അറിയിച്ചു ഇതിനായുള്ള സമ്മതപത്രം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ മാത്യുവിനും കുടുംബത്തിനും കൈമാറി സ്റ്റഡി സെന്ററിന്റെ പ്രതിനിധികൾ തൊടുപുഴയിൽ നേരിട്ടെത്തിയാണ് സമ്മതപത്രം നൽകിയത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടികൾ എന്താണ് അവർ അവരുടെ മക്കൾ അവരുടെ എന്താണ് അവരുടെ കുടുംബാംഗങ്ങളെ പോലെ കണ്ടതാണ് ആ പശുക്കളെ അപ്പോൾ അതിനൊരു അത്യാഹിതം ഉണ്ടായി അവരുടെ മനസ്സ് വേദനിച്ചു അവരുടെ മനസ്സ് വേദനിച്ച കുട്ടികൾക്കൊപ്പം നാടൊന്നാകെ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളടക്കം നാടൊന്നാകെ അവർക്കൊപ്പം നിൽക്കുന്നതും പഴയ കാലത്തതിനേക്കാൾ കൂടുതൽ ഭംഗി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യുന്ന നല്ല ഒരു രസമുള്ള ഭംഗിയുള്ള മനോഹരമായ കാഴ്ചയ്ക്ക് നാട് ഈ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കുകയുമാണ് അല്ലെ സെൽവം പറയുകയാണ് കേസ് കൊടുത്തവൻ ജയിലർ കണ്ടില്ല എന്ന് തോന്നുന്നു ജയിലർ ഇല്ലാത്ത എന്ത് വയലൻസാണ് ലിയോയിൽ ഉള്ളത് എന്ന് പറയുകയാണ് വേറൊരു പ്രേക്ഷം പറയുകയാണ് ഹർജി കൊടുത്ത ആൾ അടിയന്തരമായി ആശുപത്രിയിൽ പോയി കാണണമെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാലേ ഇത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ താത്വികമായി പറഞ്ഞാൽ അത് ഏതാണ്ട് ശരിയെന്നൊക്കെ പറയാം പക്ഷേ എല്ലാ സിനിമകളും ആക്കണ്ടി കൂടെ കാണാൻ പറ്റുമോ അപ്പോൾ സിനിമ വേണ്ടത് നമ്മളത് അക്രമികളാകുമെന്ന് പറഞ്ഞാൽ അങ്ങരിക്കാൻ പറ്റുമോ അത് സേതാനത്തെ ഒരു ഒരു സംവിധാന ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഒക്കെ വകച്ച് കൊടുത്തല്ലേ പറ്റൂ മാത്രമല്ല ഈ സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് ഇതൊക്കെ കണ്ട് അപ്രൂവ് ചെയ്തിന് ശേഷമാണല്ലോ ഡില്ലിചോളിയിൽ പറയുന്നു മനുഷ്യരുടെ ഉള്ളിലെ നന്മകൾ മാത്യുവിനെയും കുടുംബത്തിൻ്റെയും മനസ്സിലും ഹൃദയത്തിലും തൊഴുത്തിലും സന്തോഷം നിറച്ചു ഈ പുതുവർഷത്തിൽ കേട്ട ഏറ്റവും നല്ല വാർത്ത ഒരു തർക്കവും ഒരു സംശയ ഈ പുതുവർഷത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ ഒരു വാർത്തയായിരുന്നു അത് ഓക്കെ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങില് ക്ഷണം ലഭിച്ചില്ലെന്ന പരാതിയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പണ്ട് അയോധ്യയിൽ വരുന്ന ഒഴിവാക്കിയവർ ഇപ്പോൾ ക്ഷണം ലഭിച്ചാൽ അയോധ്യ സന്ദർശിക്കുമെന്നാണ് പറയുന്നതെന്ന പരിഹാസം ഭക്തർക്ക് ആദ്യഘട്ടത്തിൽ നിലകളിലാകും പ്രവേശനം അനുവദിക്കുക വൃന്ദാവനിലെ വാത്സല്യ ഗ്രാമിൽ പെൺകുട്ടികൾക്കായി മാത്രമുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പണ്ട് അയോധ്യയിൽ പോകാൻ മടിച്ചിരുന്നവർ നിരവധി പേരുണ്ട് അവർ ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രത്തിൽ നടക്കുന്ന മഹത്തായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം ലഭിച്ചില്ലെന്ന് പരാതിപ്പെടുന്നു ഈ പ്രതികരണങ്ങൾ സമൂഹം എങ്ങനെ ഇപ്പോൾ നിലകൊള്ളുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു ആദ്യഘട്ടത്തിൽ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് തീരുമാനമായി പ്രവേശനം ആദ്യ രണ്ടു നിലകളിലും അനുവദിക്കും ശ്രീകോവിലിനൊപ്പം നൃത്തമണ്ഡപം രംഗമണ്ഡപം ഗൃഹമണ്ഡപ് കീർത്തൻ മണ്ഡപം ഭജൻ മണ്ഡപം എന്നിവിടങ്ങളിലാണ് ദർശനാനുമതി നൽകുക സന്ദർശനം അനുവദിക്കുന്നതിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ ഉദ്ഘാടനത്തിന് മുന്നേ പൂർത്തിയാകും അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് പിന്നാലെ ജനുവരി മുതൽ തന്നെ പ്രതിദിന സന്ദർശനവും അപ്പൊ അതെന്തായാലും ദേശീയ രാഷ്ട്രീയത്തിന് സജീവ ചർച്ചയിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി അല്പസമയത്തിനും തൃശൂരിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയോ എന്ന ആകാംക്ഷയാണ് അതല്ല എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്ന ആകാംക്ഷയാണ് എന്തായാലും അത് അത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ദിവസം വരെ ചർച്ചയിൽ അത് കഴിഞ്ഞു അത് ചർച്ചയിൽ ഉണ്ടാവുന്ന ഒരു തർക്കവും വേണ്ട പോലീസ് വെടിയെപ്പിൽ വനിതാ നേതാവ് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ പോസ്റ്റർ പ്രചാരണത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി ഭീകരവിരുദ്ധ സ്ക്വാഡ് പ്രചാരണം മാവോയിസ്റ്റുകളുടെ കെണിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നു മേൽനോട്ടത്തിൽ ഐജിയുടെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക കണ്ണൂർ അയ്യംകുന്ന് ഞെട്ടിത്തോട് വനമേഖലയിലെ തണ്ടർ ബോൾട്ട് വെടിവെപ്പിൽ പരിക്കേറ്റ വനിതാ നേതാവ് കവിത കൊല്ലപ്പെട്ടെന്നാണ് മാവോയിസ്റ്റ് പ്രചാരണം പോസ്റ്ററിലൂടെയുള്ള അവകാശവാദത്തിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷണം ഊർജിതമാക്കി ഏറ്റുമുട്ടൽ ദിനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണമാണ് എ ടി എസ് ഏറ്റെടുത്തത് വയനാട് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലൂടെയായിരുന്നു മാവോയിസ്റ്റ് പ്രചരണം ഇക്കാര്യം വ്യാജ അവകാശവാദമെന്നാണ് പോലീസ് സംശയിക്കുന്നത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ട് സംഘം നവംബർ പതിമൂന്നിനാണ് ഉരുപ്പംകുറ്റി വനമേഖലയിലെ മാവോയിസ്റ്റ് ക്യാമ്പ് വളഞ്ഞത് പിന്നാലെ ഏറ്റുമുട്ടൽ വനത്തിൽ തുടർച്ചയായ വെടിവെപ്പുണ്ടായെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഈ വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ

സമയം രണ്ട് മണി കഴിഞ്ഞ് സെക്കൻഡാണ് പട്ടിക്കാട് ജാമിയാനൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് സംസ്ഥയിലെ ഒരു വിഭാഗം യുവജന നേതാക്കളെ ഒഴിവാക്കിയതിൽ വിവാദം മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ജാമിയ ക്യാമ്പസിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ വിവിധ ഘടകങ്ങൾ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തി വിവാദങ്ങളോട് പ്രതികരിക്കാതെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഒഴിഞ്ഞു മാറി നേതാക്കളെ മാറ്റി നിർത്തിയതിന് പിന്നിൽ പാണക്കാട് സാദിഖലി തങ്ങളാണ് എന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓസ്ഫോജനയുടെയും എസ് കെ എസ് എസ് എഫിൻ്റെയും പ്രാദേശിക കമ്മിറ്റികളും പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി ഔദ്യോഗിക ലെറ്റർ പേടിൽ വാർത്താക്കുറപ്പിറക്കി സാമൂഹ്യ മാധ്യമങ്ങളിലും സംസ്ഥാനികൾ ചേരിതിരിഞ്ഞോ ഏറ്റുമുട്ടുന്നുണ്ട് എന്നാൽ വിവാദത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നാണ് ജാമ്യാനൂരിയുടെ പ്രസിഡന്റ് കൂടിയായ പാണക്കാടോ സാധ്യത്തിൽ തങ്ങളുടെ പ്രതികരണം പലപ്പോഴായി ലീഗിനെ പ്രതിരോധത്തിലാക്കിയ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ തുടങ്ങിയ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളെയാണ് സമസ്തയിൽ നിന്ന് വെട്ടിയത് ഇന്നു മുതൽ ഈ മാസം വരെയാണ് സമ്മേളനം മലപ്പുറം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം ഇന്ന് ഉച്ചവരെ മാത്രം അൻപതിനായിരത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത് അതേസമയം ശബരിമലയിൽ അരവണ വിതരണത്തിനുള്ള പ്രതിസന്ധി തുടരുകയുമാണ് സന്നിധാനത്ത് ക്രമാതീതമായി തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇടപെടൽ മകരവിളക്ക് തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ഭക്തജനപ്രവാഹം നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു മകരജ്യോതി ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കണം കേസിൽ ഇടുക്കി കോട്ടയം ജില്ലാ പോലീസ് മേധാവിമാരെ കോടതി സ്വമേധയാ കക്ഷി ചേർത്തു ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം ആളുകൾ ദർശനം നടത്തിയെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ അറിയിച്ചു ശബരിമലയിൽ ഇപ്പോഴും ഭക്തജനപ്രവാഹം തുടരുകയാണ് ഇറ്റ് ടുക്ക് ഫിഫ്റ്റീൻ ടു ടെമ്പിൾ സ്റ്റിൽ വി ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദ ക്രൗഡ് ഐ ഡോർ ദ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ സോ ഇസ് ദിൽ നോട്ട് കം നെക്സ്റ്റ് ടൈം ഓൺ വർഷിമല നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യപ്പന്മാരാണ് മണിക്കൂറിൽ പതിനെട്ടാം പടികൾ അതേസമയം കണ്ടെയ്നർ ക്ഷാമം മൂലം അരവണ വിതരണത്തിലുള്ള പ്രതിസന്ധി തുടരുകയാണ് പുതിയ കരാർ കമ്പനികൾ ഇന്ന് രാത്രിയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കാമെന്ന് ദേവസ്വം ബോർഡിന് ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ ഫോർ സന്നിധാനം ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോംഷീൽഡ് സയന്റിഫിക് സൊല്യൂഷൻസ് സംസ്ഥാനത്തും ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുകയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹാളാ സംഘവും അല്പസമയത്തിനകം തുടങ്ങും എസ് വിജയകുമാർ ചേരുന്നു തൃശ്ശൂരിലും വിജയകുമാർ പ്രധാനമന്ത്രി എപ്പോഴേക്കെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രവർത്തകരൊക്കെ എത്തിച്ച് എത്തിക്കഴിഞ്ഞുവോ ഇതിനോടകം തന്നെ ഹാഷ്മി പ്രധാനമന്ത്രി രണ്ടരയ്ക്ക് ശേഷം അതായത് മൂന്ന് മണിക്ക് മുമ്പ് ഇവിടെ കുട്ടനെല്ലൂരിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും അദ്ദേഹം പിന്നീട് ജനറൽ ആശുപത്രി പരിസരത്തുനിന്ന് റോഡ് ഷോയായി നമ്മളിൽ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി ഈ റോഡിലൂടെ കടന്നു പോകും ഒരു കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ റോഡിന്റെ ഒരു ഭാഗത്തുമായി കാത്തു നിൽക്കുന്ന പ്രവർത്തകർ ഈ റോഡ് ഷോ എത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഏതാണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി ഇവിടേക്ക് ഇങ്ങനെ പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ എത്തിയിരുന്നു ഇപ്പോൾ ഏതാണ്ട് അവരെക്കൊണ്ട് ഈ റോഡിന്റെ ഈ പ്രധാനപ്പെട്ട ഒരു കിലോമീറ്റർ പരിസരം അതിന്റെ ഇരുഭാഗവും നിറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തെക്കേ നട മണികണ്ഠനാൽ നടുവിലാൽ ആ മേഖലയിലൂടെ ജനറൽ ആശുപത്രി പരിസരത്തും തുടങ്ങി തെക്കേ ഗോപുരനട വഴി നടുവിലാലിലൂടെ മണികണ്ഠനാലിലൂടെ ഇവിടെ ഈ സമ്മേളനം നടക്കുന്ന വേദി വരെ അദ്ദേഹം റോഡ് ഷോ ആയി സഞ്ചരിക്കും ഈ പ്രദേശത്ത് പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിന് അഭിവാദ്യം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡുകൾ ഉയർത്തി അവിടെ തയ്യാറാക്കി ആളുകളെയും പ്രവർത്തകരെയും ഇരുഭാഗത്തുമായി നിർത്തിയിരിക്കുകയാണ് റോഡിന്റെ ഇരുഭാഗത്തേക്കും ആളുകൾ ഒതുങ്ങി നിൽക്കണമെന്നതാണ് ഏറ്റവും ഒടുവിൽ എസ് പി ജി നൽകിയിരിക്കുന്ന നിർദ്ദേശം വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ പ്രവർത്തകരെ കൊണ്ട് ഇതിനോടകം തന്നെ ഈ പ്രദേശം പ്രദേശമാകുന്നറിഞ്ഞിട്ടുണ്ട് സമ്മേളന വേദിയിൽ സ്ത്രീ മഹിളാ ശക്തി സമ്മേളനമാണ് അവിടെ സംഘടി അവിടേക്ക് എത്തിയിരിക്കുന്ന പ്രവർത്തകർ ആ വേദിയിൽ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷം പ്രവർത്തകരെ ആ വേദിയിൽ എത്തിക്കും ആ സമ്മേളനത്തിൽ എത്തിക്കുമെന്നതാണ് ബിജെപി സംസ്ഥാന ഘടകം ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് വലിയ ആസൂത്രണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് വലിയ തോതിൽ പ്രവർത്തകരുടെ ഒഴുക്ക് ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബിജെപിയുടെ സംസ്ഥാനത്തെ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഇവന്റായി ഈ സമ്മേളനത്തെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സംസ്ഥാന ഘടകം അല്ലെങ്കിൽ തൃശൂർ ജില്ലാ നേതൃത്വമൊക്കെ വലിയ പരിശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഇതിനോടകം തന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയോടുകൂടി ഇവിടേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയിരുന്നു അവരെ നിയന്ത്രിച്ച് പല ഭാഗങ്ങളിലായി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് വനിതാ പ്രവർത്തകർ സമ്മേളന വേദിയിലേക്ക് പോയിട്ടുണ്ട് അവിടെയാണ് അവരെ അവർക്ക് അവിടെയാണ് അവർ സമ്മേളിക്കേണ്ടത് അവിടേക്ക് മറ്റുള്ളവരെ അനുവദിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്കൊപ്പം ഏഴ് പേരാണ് വേദിയിൽ ഉണ്ടാവുക ബി ജെ പിയുടെ മറ്റു നേതാക്കളാരും വേദിയിൽ ഉണ്ടാവില്ല പ്രധാനമന്ത്രിയും ഏഴ് തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയും ചെയ്യും ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രസംഗമാണ് അദ്ദേഹം ഈ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വളരെ സജീവമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്താറുള്ള നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള രാഷ്ട്രീയ മറുപടി ഈ വേദിയിൽ പ്രധാനമന്ത്രി നൽകും എന്നാണ് ബി ജെ പി സംസ്ഥാന ഘടകമൊക്കെ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഏറെക്കുറെ അത് തൃശൂരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു എന്ന മട്ടിൽ തന്നെയാണ് ഇവിടെ പ്രചാരണമൊക്കെ നടക്കുന്നത് പലയിടത്തും ഴുത്തുകൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടതാണ് നരേന്ദ്രമോദി ഔദ്യോഗികമായി അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല കാരണം ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് തൃശൂരിൽ അദ്ദേഹം മത്സരിക്കുമെന്ന സൂചന ഈ വേദിയിൽ പ്രധാനമന്ത്രി നടത്തും എന്നത് പൊതുവെ ബി ജെ പി നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പരാമർശങ്ങൾ വിവാദങ്ങളോടൊക്കെയുള്ള മറുപടി ഒക്കെ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ആകെ മുന്നോട്ട് കൊണ്ടുപോകാൻ

ാസോ വ്ളോക്സ് കരുനാഗപ്പള്ളി ഒരു കുട്ടി വെള്ളത്തിൽ ചാടിയെന്ന് പറയുന്നു ഏഴവറായിട്ടും കണ്ടുകിട്ടില്ല അത് എവിടെയാണ് നോക്കണമല്ലോ ഹരീഷ് പറയുന്നു ആഷ്മി ആപ്പിനു എൻകൗണ്ടർ പ്രോഗ്രാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആർ ഡിഫറൻറ്റ് യു ഹാവ് ടു ടോക്ക് ലൈക്ക് തുവാനത്തുമ്പികളിലെ ലാലേട്ടൻ ഡൂറിങ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ലൈക് ഭരചന്ദ്രൻ ഡൂറിങ് എൻകൗണ്ടർ എന്ന് പറയും രണ്ട് പരിപാടിയാണ് രണ്ട് സ്വഭാവമാണ് രണ്ട് കൈകാര്യം ചെയ്യുന്ന രണ്ട് വിഷയങ്ങൾ അതുകൊണ്ടാണ് ആ സ്വഭാവമാറ്റം എന്നാൽ നമ്മളെ കാണുക വൈകിട്ട് എട്ട് മണിക്കാണ് എൻകൗണ്ടറിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം